സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യതം വന്ദേ ഗുരുപരം ഗോലോകനാഥം ഗോലോകനം നരിജാതം ഗോ ഗോപോപീനയബ്ജസൂര്യം നാനാവിഭൂഷാ പരിഭൂഷിതംഗം നമു കൃഷ്ണം കരുണാപയോധിം സൗന്ദര്യർണവിന്തിരാ ശശിമണിശ്രീചന്ദ്രമബ്ജുദ്ഭവ പ്രണേശാതിഹൃദംബുജർക്കുരശ്രേ ഹിഭത്രീശ്വരം പാപസ്തോമപലാലകൽപ്പമരുതം ഭക്തോരുപീടാടവീതാവാഗ്നിംപരിപൂർണജൽസുഖതനം പൂർണത്രൈശം ഭജേ ശ്രീമജ്രത്നഗിരീടകുണ്ഡലധരം ശ്രീവണ്യമാലാധരം ശ്രീപാദർചിതമുക്തിദാന പാർത്ഥപ്രിയം മാധവം ഗോവിന്ദം ഗിരുഡ്വജം നിഗമസംവേദ്യം സരോജക്ഷണം ഗോശ്രീശന്വയപാലകം സുരഗുരും പൂർണത്രയീശം ഭജേ യന്ത പ്രവിശ്യ മമവാച ഇമാം പ്രസുപ്രം സംജീവയഖിലശക്തിധരസ്വധാം അന്യംശഹസ്തരണശ്രവണത്ഗാദീൻ പ്രാണന്നമോ ഭഗവതേ പുരുഷാ യുഭ്യം വാണീഗുണാനുക്കഥനേ ശ്രവണ കഥാ ഹൗ ചു മനസ്തവ പാദയോർന്നമൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണമേ ദൃഷ്ടി സതാ ദർശനസ്തു ഭവത്തനൂ തേ സൗഹൃദസഖ്യമൈത്രീദ ദം പുനജ്ജന്മനി ജന്മനി സൽ മഹാനുഭാവേന ഗുണാലയേന വിഷജത തൽപുരുഷപ്രസുങ്ക എല്ലാ സജ്ജനങ്ങൾക്കും പ്രഹ്ലാദപ്രിയനായ ഭക്തവത്സലനായ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ സദാസമയത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാരംഭിക്കാം നരസിംഹാവതാരം വർണ്ണിക്കപ്പെടുന്ന സപ്തമസ്കന്ധത്തിൻ്റെ ലക്ഷണം ഊതി എന്നാണ് ഉദയ കർമ്മവാസന കർമ്മവാസനകളാണ് അതിൽ പ്രതിപാദ്യ വിഷയം ആചാര്യന്മാർ പറയും വാസന ദ്വിധാ പ്രോക്ത ശുദ്ധ ച മലിന തഥ ശുദ്ധമായ വാസനകളുമുണ്ട് മലിനമായ വാസനകളുമുണ്ട് മനുഷ്യന് മലിന ജന്മഹേതുസ്യാൽ ശുദ്ധ ജന്മവിനാശിനി എന്ന് പറയുന്നു മലിനമായ വാസനകൾ വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ട് സംസാരത്തിൽ കിടന്ന് മുങ്ങി പൊങ്ങാൻ ഇടയാക്കണു എന്നാൽ ശുദ്ധമായ വാസനകളാണെങ്കിലോ ശുദ്ധമായ വാസനകളാണെങ്കിൽ ഇതേ ജന്മം കൊണ്ട് തന്നെ ഭഗവാനില് എത്താം ശരം ജീവം പരമേവ ലക്ഷ്യം എന്ന രീതിയിൽ ഭഗവാനിൽ എത്താനായിട്ട് സാധിക്കും സപ്തമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് ശ്രീനാരദ മഹർഷി ശ്രോതാവായിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കണു ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ശരം തുജീവം പരമേവ ലക്ഷ്യം ജീവാത്മാവായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരമാത്മാവായിരിക്കുന്ന ഭഗവാനിൽ ചെന്ന് എത്തലാണ് പരമമായ ലക്ഷ്യം ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ട് വാസനകളും നമുക്ക് കാണിച്ചു തന്നത് ഇത് എങ്ങനെയാണ് ഈ ശുദ്ധമായ വാസനകളും മലിനമായ വാസനകളും ഉണ്ടാവണത് മഹാത്മാക്കളുടെ ശാപം കൊണ്ട് മലിനമായ വാസനകൾ ഉണ്ടാവണു എന്നാൽ മഹാന്മാരുടെ അനുഗ്രഹം കൊണ്ട് ശുദ്ധമായ വാസനകൾ ഉണ്ടാവണം ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി വാസനാസരിത് എന്ന് ആചാര്യന്മാർ പറയുക നമ്മുടെ മനസ്സിന് ശുഭമായ മാർഗങ്ങളിലൂടെയും അശുഭമായ മാർഗങ്ങളിലൂടെയും പ്രവഹിക്കാനുള്ള ഒരു പ്രവണതയുണ്ട് മനസ്സിന് അപ്പം അതുകൊണ്ട് പൗരുഷേണ പ്രയത്നേന നമ്മൾ നിരന്തരമായിട്ട് ജീവാത്മാക്കൾ ശ്രമിക്കേണ്ടത് യോജനീയ ശുഭേ പഥി ശുഭമായ പഥത്തിലേക്ക് മനസ്സിനെ നയിക്കണം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സപ്തമ സ്കന്ധത്തിൽ പത്ത് അധ്യായങ്ങളിലായിട്ട് ആ വാസനകളെ കുറിച്ച് പറഞ്ഞത് മഹാന്മാരുടെ ശാപം കൊണ്ട് മനുഷ്യൻ അധപ്പതിക്കണു എന്നാൽ മഹാന്മാരുടെ സംയോഗം കൊണ്ട് സമ്പർക്കം കൊണ്ട് മനുഷ്യൻ ഉത്കർഷം പ്രാപിക്കണു ഒരേ സ്കന്ധത്തിൽ തന്നെ കാണിച്ചു തരണു രണ്ട് കാര്യങ്ങളും നമുക്കിത് കൃത്യമായിട്ട് കാണാം വൈകുണ്ഠത്തില് ശ്രീഗുരുവായൂരപ്പന്റെ പാരഷിതന്മാരായിരുന്ന ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ജയവിജയന്മാർക്ക് സനകാദികളുടെ ശാപം കൊണ്ട് ഈ സംസാരത്തിൽ ജനിച്ചു മരിക്കേണ്ടി വന്നു ഒന്നും രണ്ടും തവണയല്ല മൂന്ന് പ്രാവശ്യം ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരാ പക്ഷേ സജ്ജന നിന്ദ കൊണ്ട് അവർക്ക് മലിനമായ വാസനയുണ്ടായി നേരെ മറിച്ച് നോക്കിക്കോളൂ പ്രഹ്ലാദന്റെ കഥ പ്രഹ്ലാദൻ അസുരവംശത്തിൽ ജനിച്ചതാ പ്രഹ്ലാദൻ തന്നെ പറയേണ്ടത് ജാതസുരേ താരകുലേ എന്ന് അസുരവംശത്തിൽ ജനിച്ച ആളാ എന്നിട്ടും ശ്രീനാരദ മഹർഷി എന്ന സജ്ജനത്തിന്റെ സമ്പർക്കം കൊണ്ട് ഗർഭശ്രീമാനായിരിക്കുമ്പോ തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടായി ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായി ഇതാണ് ഭാഗവതം കാണിച്ചു തരുന്നത് പ്രഹ്ലാദൻ തൻ്റെ സഹപാഠികളോടും പറയണതാ കൗമാര ആചരേൽ പ്രാജ്ഞ അകക്കണ്ണുതുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം അഞ്ചു വയസ്സുകാരനാ നമുക്ക് പറഞ്ഞു തരണേ അപ്പോൾ ഒരു ജീവാത്മാവ് ഈ മനുഷ്യ ശരീരം കിട്ടിയാൽ ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭുര എന്ന് പറയണോ ഭാഗവതം സുദുർലഭം ബഹുസംഭവന്തേ മനുഷ്യം അർത്ഥതും നൃതേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഇങ്ങനെ ഭാഗവതത്തില് മിക്ക സ്ഥലങ്ങളിലും നമ്മളെ ഓർമ്മിപ്പിക്കണു നേരത്തെ ശ്രീരാം പറഞ്ഞതുപോലെ മനുഷ്യ ശരീരം വളരെ വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണ് പൂച്ച പുലി വണ്ടലി ഞണ്ടു പച്ചപ്പയ്യന്നു തൊട്ട പലമാതിരിയായ ജന്മം പയ്യ പയ്യക്കഴിഞ്ഞ പുനരീമനുജാകൃതി ത്വം കയ്യിൽ കിടച്ചത് കളഞ്ഞു കുളിച്ചിടൊല്ലേ എന്ന് പറയുന്നു മഹാത്മാക്കള് അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് നമ്മളാകുന്ന മനുഷ്യര് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജന്മം വേസ്റ്റ് ആണോ അതാ ഭാഗവതം കാണിച്ചു തരണേ നമ്മുടെ അശുഭമായിട്ടുള്ള വാസനകളെ മാറ്റിയിട്ട് ശുഭമായിട്ടുള്ള വാസനകളെ കാണിച്ചു തരണു കഥയൊക്കെ നിങ്ങൾക്കറിയാം അശുഭമായ വാസനയുള്ള ഹിരണ്യകശുപൂവിനെ പതിനാല് ലോകവും കീഴടക്കി കിട്ടുകിട്ട് വിറപ്പിച്ച ഹിരണ്യകശിപ്പൂ എന്ന അസുരൻ്റെ കഥ ഇന്നത്തെ പ്രഭാതത്തിൽ രണ്ടും അസുരന്മാരുടെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോണത് അതും ഭക്തന്മാരായ അസുരന്മാരുടെ ആരാ അസുരന്മാർ അസുവിൽ രമിക്കുന്നവൻ അസുരൻ എന്നാണ് ആചാര്യന്മാർ പറയുക ഈ ഭൗതിക സുഖഭോഗങ്ങളാണ് കേമം എന്ന് തെറ്റിദ്ധരിച്ച് സകലതും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവൻ അസുരൻ ആ അസുരന്റെ വംശത്തിൽ ജനിച്ച രണ്ട് മഹാത്മാക്കളുടെ കഥ അപ്പൊ അസുരന്മാരുടെ കഥയാ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ വെറും സാധാരണ അസുരന്മാരുടെയല്ല ഭക്തോത്തമന്മാരായിട്ടുള്ള ഇതിൽ ഏതാ കേമൻ സംശയാ നമുക്ക് നേരത്തെ നമ്മൾ കേട്ട വൃത്രാസുരനാണോ ഭക്തശിരോമണി പ്രഹ്ലാദനാണോ ഭക്തശിരോമണി വേറെ ഒരു ഭക്തന് വേണ്ടിയിട്ടും വേദവ്യാസ മഹർഷി ഒരു സ്കന്ധം മാറ്റി വെച്ചിട്ടില്ല സപ്തമസ്കന്ധം നോക്കിക്കോളൂ എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രഹ്ലാദൻ വിഭൂതിയോഗം പറയുമ്പോൾ ഭഗവാൻ പതിനാറാമത്തെ അധ്യായം ഏകാശത്തിൽ പറയും ഭക്തന്മാരിൽ ഉദ്ധവ അങ്ങ് ഞാനാണ് എന്ന് പറയും അപ്പൊ ഇതിൽ ആരാ കേമൻ ഇങ്ങനെ അനേകം ഭക്തന്മാരുടെ കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് ഭാഗവതം നമ്മളോട് പറയണു വാസനാ ദ്വിധ പ്രോക്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും രണ്ട് തരത്തിലുള്ള വാസനകളുണ്ട് അതിൽ അശുഭമായ വാസനകളെ മാറ്റി ശുദ്ധമായ വാസനയിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ മുഴുവൻ ഞാൻ പറഞ്ഞു തരേണ്ടത് പതിനാല് ലോകവും കീഴടക്കിയ ഹിരണ്യകശിപുവിൻ്റെ കഥയ ആദ്യം പറഞ്ഞത് ആരാ ഹിരണ്യകശിപു ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം കശിപു എന്ന് പറഞ്ഞാൽ വിരിപ്പെന്ന അർത്ഥം ദ്വിതീ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ തന്നെ ചാടി കയറി ഒരു സ്വർണ്ണവിരിപ്പിൽ കയറിയിരുന്നു അതുകൊണ്ടാ ഹിരണ്യ കശിപു എന്ന് പേര് വന്നതെന്നാണ് പുരാണങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സ്വർണവിരിപ്പിൽ ഇരിക്കുന്നവൻ എന്നതിൻ്റെ ആന്തരാർത്ഥം എന്താ ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകി നടക്കുന്ന ജീവാത്മാവ് ഭോഗാസക്തനായ ജീവാത്മാവെന്നാണ് ഹിരണ്യ കശിപു എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ ഉണ്ട കണ്ണും ഭീകരമായി ദുഷ്ടവും തലയിൽ കൊമ്പുള്ള ഏതൊരു ഭീകര ഭീകരജീവിയാൻ തെറ്റിദ്ധരിക്കുക ഭാഗവതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും വിവരണം കേൾക്കുമ്പോൾ മനസ്സാകുന്ന കണ്ണാടിയിലും നോക്കുക നമുക്കതിൻ്റെ ഛായ ഉണ്ടോയെന്ന് കപ്പടാമീശ ഭരിച്ച ലോകത്തിനെ മുഴുവൻ കിട്ടുകിട്ട് വിറപ്പിച്ച് സർവവും തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭോഗാസക്തനായിട്ടുള്ള ഒരു ജീവാത്മാവായ ഹിരണ്യകശിപ്പുവാണോ നീ സ്വയം ചോദിക്കുക യെസ് എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ചേഞ്ച് യുവർ സെൽഫ് മാറൂ അതിനു വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് വയസ്സുകാരൻ്റെ വധമേ തവ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അഞ്ച് വയസ്സുകാരൻ്റെ ചിത്രം നമുക്ക് കാണിച്ചു തോന്നുന്നു പ്രഹ്ലാദൻ്റെ ആരാ പ്രഹ്ലാദൻ പ്രകരിഷേണഹ്ലാദിക്കുന്നവൻ ഈശ്വരഭക്തി കൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്നവൻ എന്നാണ് അവിടെ പ്രഹ്ലാദിന് ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട് ഭാഗവതം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ പ്രഹ്ലാദം കേശവപ്രിയമ്മ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അതാണ് പ്രഹ്ലാദൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കേശവപ്രിയന്മാരാണ് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ കഥകൾ കേൾക്കാനും സ്മരിക്കാനും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ച ജീവാത്മാവാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മൾ എത്ര കൊല്ലായി എന്നിട്ട് ഭഗവാനെ ഒരു സെക്കൻഡ് നേരമെങ്കിലും നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നുണ്ടോ ഉറപ്പിച്ചിട്ട് ഇതാ ഭാഗവതം കാണിച്ചു തരണേ ഓ പ്രഹ്ലാദനാവൂ ഭോഗാസക്തനായിരിക്കുന്ന സർവത്തിനെയും തൻ്റെ കാൽക്കീഴിൽ ഈ നശ്വരമായ ലോകം അനശ്വരമാണെന്ന് തെറ്റിദ്ധരിച്ച് സകല സുഖഭോഗങ്ങളും പെർമനന്റായിട്ട് എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഹേ വിഡ്ഢിയായ മനുഷ്യ നീ ഹിരണ്യകശപൂൻ്റെ മുഖം കൂടി മാറ്റൂ ഒരു പ്രഹ്ലാദനായിട്ട് നീ മാറൂ അതാ ഭാഗവതം നമ്മളെ കാണിച്ചു തരണേ എപ്പോഴാ പ്രഹ്ലാദന്മാരായിത്തീരാ നമ്മൾ ആ ഭഗവാന്റെ രൂപം മനസ്സിൽ നിറഞ്ഞ സമയത്ത് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ആ സസ്യശാമ്പള കോമളം ഏകസുന്ദരമായിരിക്കുന്ന ശ്രീഗുരുവായിരപ്പൻറെ രൂപം മനസ്സിൽ അങ്ങോട്ട് തെളിഞ്ഞ സമയത്ത് സീതാ ബാഷ്പാവി സർയേ ആനന്ദമോർജോഭവത്രോത്ര പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ അങ്ങനെ ഭഗവാന്റെ രൂപം മനസ്സിൽ തെറഞ്ഞ് നിറക്കുന്ന സമയത്ത് ആനന്ദനിർത്തമാടാൻ പറ്റും നമുക്ക് അതാണ് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ രൂപം മനസ്സിലങ്ങട്ട് നിറയണ സമയത്ത് അവിടെ സുഖമില്ല ദുഃഖമില്ല ശത്രുവില്ല മിത്രമില്ല സന്തോഷമില്ല സന്താപമില്ല തികച്ചും ശാന്തമായ ഭാവം അതാണ് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞത് ആ ഹിരണ്യകശുപൂ എന്ന് പറയുന്ന ആ അസുരോത്തമൻ ഗംഭീരമായിട്ട് വരം മേടിച്ചില്ലേ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ൃത്തോ ന മൃഗൈരവി ഏതെല്ലാം ഭാഗത്തു കൂടി മരണം വരും അത് മുഴുവൻ കൊട്ടി അടച്ചോണ്ടാ വരം ചോദിച്ചത് എന്നിട്ടോ മരിക്കാതിരുന്നോ ഇന്നത്തെ മനുഷ്യനെ ചിന്തിച്ചു നോക്കൂ നമ്മൾ കമ്പയർ ചെയ്യ മരിക്കാതിരിക്കാൻ അഹോ മഹീയ സേർജന്തോ ജീവിതാശാ വിതരമഹാശയൻ ധൃതരാഷ്ട്രത്തോട് പറഞ്ഞില്ലേ പ്രഥമ സ്കന്ധത്തിൽ ജീവിച്ചിരിക്കാനുള്ള കൊതികൊണ്ട് എന്തൊക്കെ കോപ്രായ നമ്മൾ കാണിക്കണേ വെളുത്തത് മുഴുവൻ നമ്മൾ കറപ്പിക്കുക അല്ലേ എന്തൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ടോ അതൊക്കെ വച്ചു തേക്കുക പ്രായം തോന്നുകയേ ഇല്ല എന്നുള്ള സോപ്പ് തേക്കുക എന്നിട്ട് ഓടിക്കൊണ്ട് നടക്കുക എവിടെ ഏതമ്പലത്തിൽ ചെന്നാലാണ് സുഖം കിട്ടുക സുഖം 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 സുഖായ കർമാണി കരോതി ലോക വിദരമഹാശയം മൈത്രേയനോട് ചോദിച്ചില്ലേ എന്നോ നദേ സുഖം വാ അന്യതുപാരമം വാ വിന്ദേവ ദുഃഖം ഈ സുഖത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റണ്ടോ ഐ ആം പെർഫെക്റ്റ്ലി ഹാപ്പി എന്ന് ഞാൻ തികച്ച സന്തോഷവാനാണെന്ന് പറ്റണില്ല അപ്പൊ ഇന്നത്തെ അത്യന്താധുനിക അത്യന്താധുനികോത്തരന്മാരാണ് ഹിരണ്യകശിപ്പുകള് വേറെ എങ്ങോട്ടും പോകണ്ട എന്ത് ചെയ്താലാണ് സുഖം എന്ന് കരുതിയിട്ട് ഈ പ്രാപഞ്ചിക വിഷയങ്ങളാണ് സമ്പത്തെന്നോ സൗന്ദര്യമെന്നോ സ്ത്രീയെന്നോ സന്തതിയെന്നോ ഗൃഹമെന്നോ വസ്ത്രമെന്നോ ആഭരണമെന്നോ പറയുന്ന ഈ നശിച്ചു പോകുന്ന മുക്കാൽ കാശിന് വിലയില്ലാത്ത ഈ ശരീരത്തിനെ കൊണ്ട് ശീര്യതേ ആ വാക്ക് തന്നെ നമുക്ക് പറഞ്ഞു ചീഞ്ഞളിഞ്ഞു പോകുന്ന ഈ ശരീരത്തിൻ്റെ അഭിമാനം കൊണ്ട് ഈ ശരീരം പോലും തൻ്റെ സ്വന്തമല്ല എന്ന് മനസ്സിലാക്കാത്ത ഹിരണ്യ കശിപ്പുകള് ലോകം മുഴുവൻ കാൽ കീഴിൽ ഒതുക്കാൻ നോക്കുക ഇത് മുഴുവൻ പെർമനന്റ് ആണെന്ന് എന്നിട്ട് എന്തേ കോശേ കോടിക്കണക്കിന് സമ്പത്തുണ്ടെങ്കിൽ പൂജാ ബമ്പർ അഞ്ചു കോടി കിട്ടിയിട്ട് ഒരു ഇല്ല തെക്കോട്ടെ തലരിച്ച് കിടത്തുമ്പോ കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് കോടിക്കണക്കിന് സമ്പാദിച്ചാലും ഒരൊറ്റ കോടി മതി ഒരു കോടിമുണ്ട് മതി എന്ന് പുതപ്പിക്കാനേ കൂടുതലെന്താ വേണ്ട പൂജാ ബെമ്പർ ഓണം ബമ്പർ പത്ത് കോടി കിട്ടിയിട്ട് ഒരു കാര്യമില്ല ഗോഷ്ഠേ പശവശ്ചോഷ്ടേ മനയുണ്ട് കുതിരയുണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല സുഹൃത്തേ ഭാര്യ ആഗ്രഹം പത്ത് കൊല്ലം പ്രേമിച്ച് കിട്ടിയതാ ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാ ഈ ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോ പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റുമോ നമ്മുടെ ശരീരം പുറത്തേക്ക് എടുക്കുമ്പോ ഭാര്യക്ക് ഉമ്മറപ്പടി വരെ വരാനേ അധികാരമുള്ളൂ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല സുതശ്മശാനെ മണ്ണാറശാലയിൽ ഉരുളി കടത്തി ഉണ്ടാക്കിയ പു ജനിച്ച പുത്രനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ ശരീരം കത്തിക്കാനേ വരള്ളൂ അതിനപ്പുറത്തേക്ക് വരില്ല ഉണ്ണി വരൂ ഇല്ല അച്ഛ അച്ഛന്റെ ശരീരം കത്തിക്കാൻ വരാം എന്നാ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ശരീരമെങ്കിലും ഉണ്ടായിരുന്നു നവമുഖി ഗാർഡൻസ് പുരഞ്ജനോപാഖ്യാനത്തിൽ പറഞ്ഞില്ലേ ഒമ്പത് ഗോപുരങ്ങളുള്ള ഗംഭീരമായുള്ള കൊട്ടാരം അതിന്റെ വിശേഷണം പറയാണ്ടിരിക്കുക നല്ലത് നമ്മുടെ ഉള്ളിലുള്ള സാധനത്തിന്റെ വിവരണങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ ഊണ് കഴിക്കില്ല അത്ര കേമ അല്ലേ ത്വക്ക് എന്ന് പറയുന്ന ഒരു ആവരണം കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞപ്പം നമ്മളൊക്കെ മിസ് യൂണിവേഴ്സും മിസ്സിസ് യൂണിവേഴ്സും മിസ്റ്റർ യൂണിവേഴ്സും സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് മാറി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് കണ്ടാൽ നമ്മൾ ആരെങ്കിലും ഊണ് കഴിക്കോ ഒന്ന് ഷോക്ക് കേസില് സാധനം വെച്ചേക്കുന്നത് പോലെ ഓ എന്നിട്ടാണ് ആ ദേഹത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ സകല കൊള്ളരതായകൾ അത്യന്ത അത്യന്താധുനികോത്തരന്മാർ എന്ന് പറയുന്ന ഹിരണ് കശിപ്പുക്കൾ അപ്പൊ വേറെ എവിടെയും പോണ്ട ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി തനിക്ക് മാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്വർണ്ണവിലിപ്പിലിരിക്കുന്ന ഇന്നത്തെ ഭോഗാസക്തനായ മനുഷ്യൻ്റെ പ്രതീകമാണ് ഹിരണ്യകശിപ്പൂ അതിനു വരെ ഇതൊക്കെ പോയാൽ പോട്ടെ ഈ ശരീരം പോലും എൻ്റെ സ്വന്തമല്ല ഈ ശരീരം തന്നിരിക്കുന്നത് ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടി ഭഗവാൻ തന്ന വെറുമൊരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വാണി ഗുണാനു കഥനെ ശ്രവണോ കഥായാം ഹസ്തൗച കർമ്മസു മനസ്തവ പാതയോർണസ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽപ്രണാമേ ദൃഷ്ടിസ്ഥതാം ദർശനസ്തുഭവത്തനൂനാം എന്ന രീതിയിൽ ശരീരത്തിൻ്റെ സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടി ഈശ്വരൻ തന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പ്രകർഷണ ഹ്ലാദിക്കാം തുള്ളിച്ചാടാം പോവുകയാണെങ്കിൽ പോട്ടെ ഇതൊന്നും എൻ്റെ അല്ല അഗ്നയെ ഇതം ന മമമ എന്ന ബ്രാഹ്മണര് പറയുന്നത് പോലെ ഇതൊന്നും എൻ്റെയല്ല വിന്ധ്യാവലി അഷ്ടമ സ്കന്ധത്തില് പറഞ്ഞതുപോലെ ഇതൊന്നും ആരുടെ സ്വന്തമല്ല ഇതിൻ്റെ ഒറ്റ ഓണറെ ഉള്ളൂ ആ ഓണറുടെ പേരാ ഗുരുവായൂരപ്പൻ നമ്മളൊക്കെ വെറും വാടകക്കാരാ അപ്പൊ ഇത് മനസ്സിലാക്കിയവൻ പ്രഹ്ലാദൻ ഇതാണ് ആ രണ്ട് വാസനകളെ നമുക്ക് കാണിച്ചു തരുന്നത് ഭോഗാസക്തി കൊണ്ട് സകല നശ്വരങ്ങളായ സുഖഭോഗങ്ങളെ സുഖമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുന്ന ഹിരണ്യകശിപു ആ രൂപത്തിൽ നിന്ന് മാറി ശുദ്ധമായ വാസനയുള്ള തീരു ഭഗവത് രൂപത്തിനെ ധ്യാനിച്ചുകൊണ്ട് ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന നവവിധ ഭക്തികളിലൂടെ ശ്രീഗുരുവായൂരപ്പനെ ഉപാസിച്ച് തുള്ളിച്ചാടു മനുഷ്യരെ അതിനു വേണ്ടിയിട്ടല്ലേ ശ്രേഷ്ഠമായിട്ടുള്ള ശരീരം തന്നത് ഇത് ബോധിപ്പിക്കാനാണ് പതിനഞ്ച് അധ്യായത്തിൽ സപ്തമസ്കന്ധം നമ്മളോട് പറഞ്ഞു തന്നത് അങ്ങനെ ഹിരണ്യകശിപു പതിനാല് രോഗങ്ങളും അടക്കി ഭരിച്ച സമയത്ത് ദേവന്മാർ ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെ നടന്ന് ഭഗവാനെ ചെന്ന് ചു സ്തുതിച്ച സമയത്താണ് ഭഗവാൻ പറഞ്ഞത് എന്താ നിർവൈരായ പ്രശാന്തായ പ്രഹ്ലാദായ മഹാത്മനെ ആ പ്രഹ്ലാദനെ യഥാദ്രുഹ്യേൽ എപ്പ ദ്രോഹിച്ചോ ഹനുഷ്യേപി വരോർജിതം എന്തെല്ലാം വരങ്ങൾ അവൻ നേടിയിട്ടുള്ളവനാണെങ്കിലും ശരി അവൻ്റെ കഥ ഞാൻ കഴിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രഹ്ലാദനെ തൊട്ട് കളിച്ചാൽ അപ്പോഴാണ് വേദവ്യാസ മഹർഷി ശ്രീശുഗ ബ്രഹ്മർഷിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ആരാ പ്രഹ്ലാദൻ നമുക്ക് പറഞ്ഞു തരണു ആ പ്രഹ്ലാദൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു പ്രഹ്ലാദം കേശവപ്രിയം എന്ന് കേശവപ്രിയനാണ് അവിടെ നമുക്ക് പ്രഹ്ലാദന്മാരായി തീരാം എങ്ങനെ ആ പ്രഹ്ലാദൻ്റെ അതേ ഗുണങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ ഇതേപോലത്തെ സത്സംഗങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന ഭഗവാന്റെ കഥകൾ കേട്ടാൽ പോരാ മനസ്സിലാക്കിയാൽ പോരാ അത് കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ പ്രഹ്ലാദന്മാരായി തീരം എന്താ പ്രഹ്ലാദന്റെ ക്വാളിറ്റി പറഞ്ഞത് ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയ ഈ വക ഗുണങ്ങൾ നമുക്കുണ്ടോ നമ്മൾ ആരോടും ചോദിക്കേണ്ട സെൽഫ് അനാലിസിസ് നടത്തുക നമ്മൾ ഇൻട്രോസ്പെക്ഷൻ നടത്തുക ആത്മപരിശോധന നടത്തുക തന്നോട് തന്നെ ചോദിക്കുക ഈ വക ഗുണങ്ങളുണ്ടോ എങ്കിൽ നീ പ്രഹ്ലാദനാണ് ഭാഗവതം പറയണു പിന്നെ ഒരു ഗുണവും കൂടി പറഞ്ഞു എന്താ ആത്മവൽ സർവഭൂതാനാം ഏകപ്രിയ സുഹൃത്തമ അതാണ് പ്രഹ്ലാദൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെ പോലെ തന്നെയാണ് എല്ലാവരും എന്ന് മനസ്സിലാക്കിയിരുന്നു സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധ്യം വന്നവൻ അതാണ് പ്രഹ്ലാദൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അപ്പൊ നമ്മൾ പ്രഹ്ലാദന്മാരാണ് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കണം എല്ലാവരെയും ഒരേപോലെ കാണുമ്പോഴാണ് നമ്മൾ ഈശ്വരന്മാരായിട്ട് മാറുക നമുക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ നമുക്ക് ഈശ്വരന്മാരാണെന്ന് ഓ എന്താ കാരണം നമ്മുടെ ഈ മായ കൊണ്ട് അധ്യാസം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അമൃതസ്യ അമൃതസ്യപുത്രാ മരണമില്ലാത്തവരെ എന്ന ഉപനിഷത്തുക്കൾ നമ്മളെ വിളിക്കുക ആർക്കും മരണമില്ല നമ്മളെല്ലാവരും ജീവേശ്വരന്മാരാണ് നമ്മളെല്ലാവരും ഈശ്വരന്മാരാണ് എന്ന ബോധ്യം നമുക്ക് വരണം ഈശ്വരൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ സമദൃഷ്ടി എല്ലാത്തിനെയും ഒരേ പോലെ കാണുക ഈ ഭാഗവത തത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വന്നത് എന്ത് ഒന്നായാൽ നന്നായി നന്നായ ഒന്നായി വളരെ സിമ്പിൾ ഭാഗവതം മുഴുവൻ ഒറ്റ വാക്യത്തിൽ ഒതുക്കി അദ്ദേഹം ഇതാണ് ചെയ്യേണ്ടത് എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരുമെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ വാക്കിനും പ്രവർത്തിക്കും സർവോപരി മനസ്സിനും ആർദ്രത വരും ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതായിരുന്നു പ്രഹ്ലാദിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആത്മവൽ സർവഭൂതാനം ഏകപ്രിയ സുഹൃത്തമ എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്ന് സുഹൃത്ത് എന്ന വാക്ക് നമ്മൾ പറയാറില്ലേ എൻ്റെ കൂട്ട എൻ്റെ ഫ്രണ്ടാണ് അവൻ എന്നെ പാര വച്ചുന്ന് സുഹൃത്താണെങ്കിൽ പാര വയ്ക്കില്ല സുഹൃത്ത് നല്ല മനസ്സുള്ളവൻ എന്നർത്ഥം അപ്പം എല്ലാവരെയും ഒരേപോലെ കാണുന്നവൻ ചിത്തോ വ്യസനേഷു നിസ്പൃഹാതൊരു ടെൻഷനും ഇല്ല നമ്മളാകുന്ന മനുഷ്യർക്കോ നമ്മൾ പ്രഹ്ലാദന്മാരാണെന്ന് അഭിമാനിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് ഞാൻ എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റി നമുക്കുണ്ടോ ചിന്തിച്ചോളൂ ടെൻഷൻ ഇല്ലാത്ത നമ്മൾ ആരെങ്കിലും ഉണ്ടോ ഭോഗേ രോഗഭയം കുലേ വിത്തേന്ദ്ര പാലാൽ ഭയം എപ്പോഴും ഭയ അത് നമ്മൾ രോമനെ പേരിട്ട് വിളിക്കും ടെൻഷൻ അല്ലേ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് സോഡിയം കുറവ് പൊട്ടാസ്യം കുറവ് തുടങ്ങിയുള്ള സകല രാജകീയ രോഗങ്ങളുടെയും തോഴനായിക്കൊണ്ട് നമ്മൾ നടക്കണു എന്താ കാരണം പ്രഹ്ലാദന്മാരല്ലാത്തത് കൊണ്ട് ആ ഗുരുവായൂരപ്പനുള്ളിൽ ഉണ്ടെങ്കിൽ ഭേഷജവും ഭിഷക്കുമായിരിക്കുന്ന ഭഗവാൻ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പ്രഷറും ഉണ്ടാവില്ല ഷുഗറും ഉണ്ടാവില്ല കൊളസ്ട്രോളും ഉണ്ടാവില്ല ബി പി ഉണ്ടാവില്ല ഒരു ടെൻഷനും ഇല്ല എന്താ കാരണം നമുക്ക് പേടിയാണ് എപ്പോഴും നേരത്തെ ശ്രീമാ ശ്രീരാമൻ പറഞ്ഞതുപോലെ നമ്മുടേത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുവോ 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 എന്ന പേടി സത്യത്തിൽ എന്തെങ്കിലും നമ്മുടെ ഉണ്ടോ ഇല്ല എന്നാൽ ആടിന്റെ പോലെയാ നമ്മുടെ ജീവൻ ഗൃഹ ഇമേ മേ പശവശമേ മേ ജായ ഇമേ മേ എല്ലാം പറഞ്ഞു നോക്കും ഗുരുവായൂർ ചെന്നാലേ നമ്മൾ പറയും എൻ്റെ ഗുരുവായൂരപ്പാന്ന് ഗുരുവായൂരപ്പനെ നമ്മൾ എടുത്തു നമ്മുടെ മാത്രം സ്വന്തം ഇത്രയും വലിയ സ്വാർത്ഥത വേറെയുണ്ടോ ഭാഗവതം ചോദിക്കുക അപ്പോൾ അവനവൻ്റേത് ആയിട്ട് ലോകത്തൊന്നുമില്ല ഈ ശരീരം പോലും സ്വന്തമല്ല എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കിയ ആ പ്രഹ്ലാദനെ എപ്പോഴാണോ ദ്രോഹിക്കുന്നത് നോദിത്ത ചിത്തോ വ്യസനേഷു ദുഃഖങ്ങൾ എന്നൊരു സാധനവും ഇല്ല നിസ്പൃഹ ആഗ്രഹങ്ങളില്ല ശ്രുതേഷു ദൃഷ്ടേഷു ഗുണേഷു അവസ്തു ദൃ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന സകല സംവേദനങ്ങളും വാസ്തവല്ല സത്യത്വമില്ല നശിക്കണതാണ് മോഹിപ്പിക്കണതാണ് എന്ന് മനസ്സിലാക്കണോ പ്രഹ്ലാദൻ ദാന്തേന്ദ്രിയ പ്രാണശരീരധീ ഇന്ദ്രിയങ്ങളും പ്രാണനും ശരീരവും മനസ്സും എല്ലാം സ്വന്തം നിയന്ത്രണത്തിലാണ് അവനവൻ്റെ കൺട്രോളിലാണ് പ്രശാന്ത കാമ എല്ലാ സമയത്തും ശാന്തമായ അവസ്ഥയാണ് പിന്നെ ഒരു വിശേഷണമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഗുരുവായൂരപ്പൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞത് എന്താ രഹിതാസുരോസുര അസുരഭാവമില്ലാത്ത അസുരനായിരുന്നു എന്നാണ് അസുവിൽ രമിക്കുന്നവനായിരുന്നില്ല എന്നർത്ഥം അസുരത്തിന് അസുരന്മാരുടെ വംശത്തിൽ ജനിച്ചവനാണെങ്കിലും അവരുടെ രജോ ഗുണ സ്വഭാവമോ തമോ ഗുണ സ്വഭാവമോ ഇല്ലാത്ത ശുദ്ധ സത്വ സ്വരൂപിയായിരുന്നു അതാണ് ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയ കേശവം പ്രഹ്ലാദം കേശവപ്രിയം എന്ന് പറയാൻ കാരണം ഈ ഒരു ഗുണമുള്ളതുകൊണ്ടാണ് അസുരഗുണമുണ്ടായിരുന്നില്ല എല്ലാവരെയും ഒരേപോലെ കാണുന്നവനായിരുന്നു എന്നർത്ഥം അങ്ങനെ ചണ്ടാമറക്കന്മാർ പഠിപ്പിച്ചു മറ്റ് ബാലകന്മാരോടൊപ്പം എന്താണ് ഗുരുക്കന്മാർ നിന്നെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എന്താ ഗുരുവിൽ നിന്ന് ഈ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നവവിധ ഭക്തികൾ കൊണ്ട് ഭഗവാനെ ഉപാസിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠം തന്മന്യേതീതമുത്തമം എന്ന് പറഞ്ഞപ്പോഴാണ് സഭാമണ്ഡപത്തിൽ നിന്ന് അടിച്ചു തീർപ്പിച്ചത് പ്രഹ്ലാദനെ എന്തെല്ലാം വധ ഉപായങ്ങളാണ് നോക്കിയത് അതിഭീകരമായ സർപ്പങ്ങളെ നാഗലോകത്തുനിന്ന് കൊണ്ട് പിടിച്ചു കൊണ്ടുവന്ന് കടിക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു ചുട്ടുപഴുത്ത ഇരുമ്പ് കട്ടയമ്മ കടിക്കണത് പോലെയാണ് ഉണ്ടായത് ദംഷ്ട്രാവിഷീർണ മണയസ്ഫുടന്തി ഭണേഷു താപോ ഹൃദയേഷു കമ്പ ഭീകരമായി ചൂടടിക്കണു ഞങ്ങളുടെ ഭണങ്ങളിൽ ഹൃദയത്തിന് വല്ലാത്ത പ്രകമ്പനമുണ്ടാവണു ഭീകരമായ ചൂടനുഭവിക്കണു ഞങ്ങളുടെ ദംഷ്ട്രങ്ങളെല്ലാം പൊളിഞ്ഞ് വിഷപ്പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയിരിക്കണു ഞങ്ങളെ കൊണ്ട് സാധ്യമാവണില്ല ആ സർപ്പങ്ങളുടെ ഘോരമായ വിഷമെടുത്ത് കുടിപ്പിച്ചു പ്രഹ്ലാദനെ ആ ശാന്താകാരം ഭുജകശേനം പത്മനാഭം സുരേഷമായിട്ട് കണ്ടു സകല ചരാചരങ്ങളിലും ആ ശ്രീപത്മനാഭനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഹ്ലാദൻ ശ്രീകൃഷ്ണാർപ്പണമസ്തു ആ ഭഗവാനാകുന്ന ആ രൂപത്തിന് അങ്ങോട്ട് കഴിച്ചപ്പോൾ അനന്ത നിർവീര്യം പച്ചവെള്ളം കുടിക്കണ പോലെയാ തോന്നിയത് അനേകം അസുരന്മാരെ പിടിച്ചുകൊണ്ട് വല്ല ശൂലം കൊണ്ട് കുത്തിയിറക്കി ഹൃദയം പ്രാപ്യ ബാലം ശൂലം ബാലസ്യ ദീപ്തിമൽ ജഗാമഖണ്ഡിതം ഭൂമൗ താപി ശതഥാഗതം നൂറ് കഷ്ണമായിട്ട് പൊട്ടിഞ്ഞു തകർന്നു ദിഗ്ഗജങ്ങളെ കൊണ്ട് കുത്തിച്ചു വായുകടക്കാത്ത ഗുഹയിലിട്ട് മൂടി ഗരദാനൈ മഞ്ഞുകട്ടയില് അഗ്നിൽ ഒക്കെ ഇട്ട് നോക്കി പാറക്കല്ലുകൾ ഇട്ട് നോക്കി ഒരു കാര്യം ഉണ്ടായില്ല ഭീകരമായിട്ടുള്ള മലമുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു അപ്പോഴാണ് ഭൂമിദേവി കണ്ടത് തന്റെ പ്രിയതനായിരിക്കുന്ന ശ്രീഗുരുവായിരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ആ ഹരിദാസൻ പറന്നു വരണു മുകളിൽ നിന്ന് ഭക്തിയുക്തം ഉപസംഗമ്യമേദിനീ വേഗം വാര്യം എടുത്തു ഭൂമിദേവി ഒരു പോറല് പോലും പറ്റിയില്ല എന്താ ഇതിന് കാരണം ആചാര്യന്മാരെയൊ പറയും ഭഗവാന്റെ അനുഗ്രഹമുള്ളവന് വന്ധ്യസ്തലായ അതെ തീക്കൊള്ളി കൊണ്ട് പൊള്ളിച്ചാൽ അവന് ശീതളിമ ഉണ്ടാവുക ജലനിധർ കുർച്ചായ അതെ വലിയ സമുദ്രം ഒരു നീർച്ചാല് പോലെ ആവുള്ളൂ എന്ന് പറയണു മേരു സ്വല്പ ജല സ്വൽപശിലായ അതെ വലിയ മേരുപർവ്വതം പോലും ചെറിയൊരു കല്ലിന്റെ കഷ്ണം പോലെ ആവുള്ളൂ ൃഗപതി സദ്യ കുരങ്കായതെ അളറി വരുന്ന സിംഹം ഒരു മാൻകുട്ടിയെ പോലെ ഇണങ്ങും അതുപോലെ പറയണു വ്യാള മാലിഗുണായതെ ഭീകരമായ സർപ്പം എന്ന് പറയുന്നത് തലയിൽ ചൂടാനുള്ള മാലയായിട്ട് മാറണു വിഷരസ പീയൂഷവരിഷായതേ വിഷമാണെങ്കിലോ അത് അമൃത് കഴിക്കണത് പോലെയാന്ന അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു സജ്ജനത്തിന് എന്ത് പ്രശ്നം വന്നാലും അവൻ ഒരു കുലുക്കൂല ഏകാദസ്കന്ധത്തിൽ നിമി നവിയോഗി സംവാദത്തിൽ പറയും സംസാരധർമ്മ അവിമുഖ്യമാന സംസാരധർമ്മങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ ഇല്ലാത്തവൻ സംസാരത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളോ സമ്മർദ്ദങ്ങളോ വിഷാദ വികാരങ്ങളോ ഒന്നും തന്നെ യാതൊരു ചാഞ്ചല്യവും യാതൊരുത്തിനുണ്ടാക്കാൻ പറ്റുന്നില്ലവോ ഈ ഭാഗവതോത്തമ അവനാണ് ഭാഗവതോത്തമൻ എന്ന ഏതുപോലെ പത്മപത്രം ഇവ അംഭസ താമരയിലെ വെള്ളത്തിനെ ആയിരിക്കണം എന്ന എത്ര അത്ഭുതകരണാലോചിച്ച് നോക്കൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിൽ നിൽക്കുന്ന താമരയിലയെ നനയ്ക്കാൻ ആ വെള്ളത്തിന് സാധിക്കണില്ല സംസാരധർമ്മമുഹ്യമാന അവനാണ് യഥാർത്ഥനായിട്ടുള്ള ഭാഗവതൻ എന്നർത്ഥം ഇങ്ങനെ എന്ത് വധോപായം നടത്തിയിട്ടും ആ ബാലകനെ കൊല്ലാനായിട്ട് സാധിച്ചില്ല എന്നർത്ഥം ശൂലം കൊണ്ട് കുത്തിയിട്ടോ പാറകൾ കൊണ്ട് എറിഞ്ഞിട്ടോ പർവ്വതങ്ങളിൽ നിന്ന് മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ടോ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ടോ മഞ്ഞുകട്ടയിൽ കെട്ടിയിട്ടിട്ടോ പട്ടിണി കിട്ടിട്ടോ എന്തെല്ലാം ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യിപ്പിച്ചിട്ടും പ്രഹ്ലാദന് ഒരു പോറല് പോലും ഏറ്റില്ല ഇതെന്താ സൂചിപ്പിക്കണത് ഗുരുവായൂരപ്പൻ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഹിരൺഡ്യ കശിപുവിനോട് പ്രഹ്ലാദൻ ഭയം ഭയാനാമപഹരിണിസ്ഥിതേ മനസ്സ്യ നന്ദേ മമകുത്രീ യസ്മിൻ സ്മൃതേ ജന്മ ജരന്താതി ഭയാനി എന്ന് ലോകത്തിലെ മനുഷ്യർക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്താ മൃത്യു ആ മൃത്യു പോലും പേടിച്ചോടും ഗുരുവായിരപ്പൻ്റെ നാമസങ്കീർത്തനം കേട്ടാൽ മൃത്യുപ്രധാവതി യദ്ഭയാൽ ഗജേന്ദ്രമോക്ഷത്തില് ആ ഗജേന്ദ്രസ്തുതിയുടെ അവസാനം പറയും യദ്ഭയാൽ മൃത്യുപ്രധാവതി യാതൊരുത്തിനെ പേടിച്ച് മൃത്യു പലായനം ചെയ്യുന്നുവോ ഇതാണ് ആ ഭഗവാൻ അജാമള മോക്ഷത്തിൽ പറഞ്ഞില്ലേ നാരായണ എന്ന നാമം ജപിച്ചവന്റെ അടുത്തേക്ക് പോലും പോവരുത് എന്ന് ഇങ്ങനെ ഗുരുവായൂരപ്പനെ സദാ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എനിക്ക് എങ്ങനെ അച്ഛാ പേടി ഉണ്ടാവണത് എന്റെ ഉള്ളില് ഗുരുവായൂരപ്പനും ഗുരുവായൂരപ്പന്റെ ഉള്ളില് ഞാനും നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് പേടിയുണ്ടാവണത് അവിടെ പ്രഹ്ലാദനെ കുറിച്ച് ഒരു വിശേഷണം പറയും ഭാഗവതം ഗോവിന്ദ പരിരംഭിത എന്ന് ഗുരുവായൂരപ്പനാൽ ആലിംഗനം ചെയ്യപ്പെട്ടു നിൽക്കുന്നവൻ ഗുരുവായൂരപ്പന്റെ സുരക്ഷാകരമായ കരങ്ങളിലെ ഉള്ളില് ഒരു വാത്സല്യനിധിയെപ്പോലെ നിൽക്കണു പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തിക്ക് ഭഗവാ ഗുരുവായൂരപ്പനെ പറഞ്ഞാൽ മതിയാവില്ല ഭാഗവതം നോക്കിയാൽ കാണാം പ്രഹ്ലാദിനെ എന്താ വിളിക്ക വത്സ പ്രഹ്ലാദ വത്സ ഉണ്ണീന്നാ വിളിക്ക ഈ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയുണ്ട് അഷ്ടമ സ്കന്ധത്തിൽ നമുക്ക് കാണാം മഹാബലി മഹാബലി എന്താ വിളിക്കുന്നത് ഇന്ദ്രസേന മഹാരാജ പേരക്കുട്ടിയെ മഹാരാജാവേ എന്ന് വിളിക്കും മുത്തച്ഛനെ എന്ന് വിളിക്കും അത്ര വാത്സല്യ നരസിംഹമൂർത്തിക്ക് ഈ രാജസൂയാഗ വീതിയിൽ വെച്ച് ധർമ്മപുത്ര മഹാരാജാവ് ഈ കഥ പറഞ്ഞു കൊടുക്കുക അങ്ങേക്കല്ലേ ധർമ്മപുത്ര സംശയം അസുരന്മാരെ മുഴുവൻ കൊല്ലുകയാണെന്ന് പാർഷ്യാലിറ്റി ഉണ്ട് ഗുരുവായൂരപ്പനെന്ന് അഞ്ച് വയസ്സായിരിക്കുന്ന ഒരു ബാലകനെ മടിയിൽ കയറ്റിയിരുത്തി ഗാഠമായിട്ട് ആലിംഗനം ചെയ്ത് ആനന്ദാശുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്ത് നിറുകയിൽ ചുംബിച്ചൊരു കഥയുണ്ട് ഒരു അസുര ബാലകനെ അങ്ങേക്ക് കേൾക്കണമെന്ന് ചോദിച്ചിട്ടാ ഈ കഥ പറഞ്ഞു കൊടുക്കണത് അപ്പോൾ ഭഗവാന് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു കഥാപാത്രം കണ്ടുമുട്ടാൻ പ്രയാസം അപ്പൊ അങ്ങനെയുള്ള ആ പ്രഹ്ലാദനെയാണ് ദ്രോഹിക്കാൻ ശ്രമിച്ചത് എന്ത് ചെയ്തിട്ടും സാധിക്കണില്ല എന്ന് പറഞ്ഞാൽ ഭാഗവത സൂചിപ്പിക്കുന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ളവന് പ്രാപഞ്ചികമായിട്ട് എന്ത് ദുരിതങ്ങൾ വന്നാലും എന്ത് ദ്രോഹങ്ങൾ വന്നാലും അതൊന്നും അവനെ ബാധിക്കണില്ല എന്നർത്ഥം എന്തോ ആയിക്കോട്ടെ നമുക്ക് വേണ്ടപ്പെട്ടതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച സകല സാധനങ്ങളും നഷ്ടപ്പെട്ടോട്ടെ പ്രശ്നമല്ല നമ്മുടേതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണു ഒരു സാധനവും നമ്മുടേതല്ല എന്നാലും നമ്മുടെ വാസന കൊണ്ട് കർമ്മവാസന കൊണ്ട് നമ്മുടേത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണു ആ തെറ്റിദ്ധരിച്ച സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം നഷ്ടപ്പെടുമ്പോൾ അത് വളരെ നിസ്സാരം ഇതൊക്കെ ഭഗവാന്റെ ലീല നേരത്തെ ശ്രീരാമ സൂചിപ്പിച്ചതുപോലെ തന്നെ അഷ്ടമ മഹാബലിയുടെ അടുത്ത് ആ ചരിതം പറയുമ്പോൾ ഭഗവാൻ വാമനമൂർത്തി ബ്രഹ്മാവനോട് പറയും യമ്യം അനുഗ്രഹാമി തദ്വിശോ വിധുനോമ്യഹം ആരെയെല്ലാം ഞാൻ അനുഗ്രഹിക്കാൻ ശ്രമിക്കുന്നുവോ അവന്റെ സകല ഐശ്വര്യങ്ങളും ഞാൻ ഇല്ലാതാക്കും അപ്പോഴാണ് എൻ്റെ അനുഗ്രഹം ഉണ്ടാവണത് എന്ന് ആധുനിക യുഗത്തിലുമുണ്ട് ഞാൻ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ എന്നിട്ട് പഠിക്കുമ്പോൾ ഇരിഞ്ഞാലക്കുടെ ക്ഷേത്രത്തിലെ തന്ത്രി അവിടെ ആറ് തന്ത്രിമാർ അതിൽ ഒരു തന്ത്രി നഗരമണ്ണ് മനക്കൽ ഒരു തിരുമേനിക്ക് ലോട്ടറി അടിച്ചു ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം രൂപ കിട്ടുന്ന കാലം ആ സമയത്താണ് പണം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആശ്രിതന്മാർ വരില്ലേ അസ്മാദികൾ വന്നു ആശ്രിതന്മാർ വന്നു എല്ലാവരെയും കൈ അയച്ച് അദ്ദേഹം സഹായിക്കുകയും ചെയ്തു മൂന്ന് മാസം കൊണ്ട് നഗറിന് പഴയതുപോലെയായി അപ്പം രസികനായിട്ടുള്ള ഒരു തിരുമേനി ചോദിച്ചു ഏ നഗറിന് ഒരു സംശയം എന്താ ഏയ് അങ്ങക്ക് ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ട് മൂന്ന് മാസം കൊണ്ട് അങ്ങ് നിസ്വനായില്ലേ അങ്ങേക്ക് ദുഃഖം തോന്നണില്ലേ എടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞു കൂടമാണയ്ക്കം തന്നു കൂടമാണിക്കം തിരിച്ചെടുത്തു ഞാനെന്തിനാ ഖേദിക്കണേന്ന സഭൈ ഭാഗവതോത്താമ അപ്പൊ ഇന്നത്തെ ഈ നൂറ്റാണ്ടിലും അങ്ങനത്തെ മഹാത്മാക്കൾ ജീവിച്ചിരുന്നു എന്നർത്ഥം അപ്പോ പ്രഹ്ലാദനെ പലതരത്തിലുള്ള ദ്രോഹങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ വാച്യാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ആന്തരാർത്ഥം പ്രകർഷിണ ഹ്ലാദിക്കുന്നവനായ ഗുരുവായൂരപ്പനെ നിരന്തരം അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവാത്മാവിന് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ശരി തീർത്തോളൂ നീ കുരുക്കങ്ങനെ അരികിലനിക്കുണ്ടോ പൂർണ്ണത്ര ഈശൻ എന്ന് പറയാൻ പറ്റണം നമുക്ക് നോക്കാം കൊടിയ കുടിലതെ ദുർവിധേ ദുർനിവാ തീർത്തോളൂ നീ കുരുക്കങ്ങനെ അരികിലനിക്കുണ്ടോ പൂർണ്ണത്ര ഈശൻ ഈ ശ്ലോകം പറയുമ്പോൾ ഒരു സ്വാർത്ഥം കൂടി ഉണ്ടോ എൻ്റെ അച്ഛൻ എഴുതിയ ശ്ലോകം കൂടിയാണ് അപ്പൊ അത് പറയാൻ നമുക്ക് പറ്റണം എന്തു ദുരിതം വന്നാലും പ്രഹ്ലാദനെ പോലെ പുഞ്ചിരിച്ചു കൊണ്ട് അതിനെ നേരിടാനായിട്ട് സാധിക്കണം ഹരേ നാരായണ എന്ന് ജപിച്ചു നിൽക്കാൻ പറ്റണം അപ്പോഴാണ് കൂട്ടുകാർ ചോദിച്ചത് എന്തിനാ പ്രഹ്ലാദ ഈ വക പീഡനങ്ങൾ ഏൽക്കണത് ഈ കൊച്ചുകുട്ടിയ സമയത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ വേണ്ടേ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശ്വരനെ ചിന്തിക്കുകയല്ലോ ബാലസ്താവൽ ക്രീഡാസക്ത ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ അച്ഛന്റെ മരണശേഷം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ പോരേ ആ സമയത്താണ് അഞ്ചു വയസ്സുകാരനായ കുട്ടി അമ്പത് വയസ്സിന് മുകളിലുള്ള നമുക്ക് പറഞ്ഞു തരേണ്ടത് എന്ത് കൗമാര ആചരയിൽ പ്രാജ്ഞ ഇതൊരു സുപ്രഭാതത്തിൽ കിട്ടേണ്ടതല്ല ഇപ്പൊ നമ്മൾ പതിമൂന്ന് പതിമൂന്ന് നൂറ്ററുപത്തി ഒമ്പത് കാണാപ്പാടങ്ങൾ പറയുന്നുണ്ട് എന്താ കാരണം നല്ല ചൂരപ്പഴം കിട്ടിയിട്ട് സ്കൂളിൽ വെച്ച് പഠിച്ചേണ്ടത് മാഷന്മാരുടെ അട്ടി കൊണ്ടിട്ട് അന്ന് കണക്ക് മാഷ ക്ലാസ്സിലേക്ക് കയറി അപ്പ ചുണ്ട് പല്ലും കൂടെ കടിക്കും ഇപ്പഴാ അതിന്റെ മെച്ചമാണ് ബാങ്കിലിരുന്ന് കണക്ക് കൂട്ടുമ്പോഴാലോചിക്ക ഇന്നിപ്പോൾ ഒരു കാൽക്കുലേറ്റർ വേണ്ട മൊബൈൽ വേണ്ട ആ പെരുക്ക പട്ടിക കൂളായിട്ടും നാവിൻ്റെ തുമ്പത്തിൽ വരുന്നു അപ്പൊ ആ കുട്ടിക്കാലത്ത് അത് പഠിച്ചത് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഒന്നേ ചെയ്യാനുള്ളൂ എന്ത് കുട്ടിക്ക് പിട്ടതിൽ പിള്ളേരോട് പഠിക്കാൻ പറയും എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ തിരിച്ച് പറയേണ്ട കാര്യമാണ് പറയണത് നമുക്ക് അത് നിത്യാനുഭവം ഉണ്ടല്ലോ എന്താ പഠിക്കൂ 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 അച്ഛനും അമ്മയ്ക്ക് ഇതുതന്നെ പറയാനുള്ളൂ അതെ ഇത് തന്നെ പറയാനുള്ളൂ സ്കൂളിൽ എന്നാൽ മിസ്സുമാർ ഇതുതന്നെ പറയും പഠിക്കൂ 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 കുട്ടികൾക്ക് പഠിക്കുക അല്ലാണ്ട് പിന്നെ എന്താ പഠിക്കൽ മാത്രമേ അവർക്ക് ചുമതലയുള്ളൂ അച്ഛാ ഫീസ് കൈ നീട്ടിയാൽ വരികയായി അമ്മേ യൂണിഫോം കൈ നീട്ടിയാൽ വരികയായി അമ്മേ ചോറ് ബാഗ് കൊടാ എന്ത് സാധനം വേണമെങ്കിലും കരതലാമലകം പോലെ ഉള്ളം കയ്യിൽ റെഡി ഒന്നേ അച്ഛനമ്മമാരും ടീച്ചർമാരും പറയണുള്ളൂ എന്താ പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടേ ഇരിക്കൂന്നു അല്ലേ അപ്പൊ ആ സമയത്ത് പഠിക്കുകയാണെങ്കിൽ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം അതൊന്ന് മറ്റൊന്നും ചിന്തിക്കാണ്ട് പഠിക്കാൻ പറ്റുന്നത് കൊണ്ട് ബ്രെയിൻ ഫ്രഷാണ് രണ്ടാമത്തെ കാര്യം എന്താ സമയവും കിട്ടില്ല നമുക്ക് എന്താ കാരണം ആയുർവൈഷതം നൃണാം പരിമിതം ഒരു മനുഷ്യന്റെ ജീവൻ നൂറു വയസ്സാണ് എന്ന് പരിമിതപ്പെടുത്തിയിരിക്കണു ആചാര്യന്മാര് രാത്രവും തഥാർത്ഥം ഗതം അതിന്റെ പകുതി മുഴുവൻ ഉറങ്ങി തീർക്കുക രാത്രി ഒരാള് എന്ന് പറഞ്ഞാൽ എൺപത്തിനാല് വയസ്സായി എന്ന് പറഞ്ഞാൽ ഭാഗവതം പറഞ്ഞു ഇല്ലാട്ടോ നാൽപ്പത്തിരണ്ടേ ആയിട്ടുള്ളൂ കാരണം രാത്രി മുഴുവൻ ഉറങ്ങുക അപ്പൊ നൂറ് വയസ്സ് തികഞ്ഞ ഒരാള് അഭിമാനിക്കണ്ട നിനക്ക് അമ്പത് വയസ്സേ ആയിട്ടുള്ളൂ ആ അമ്പത് വയസ്സിൽ എത്ര യൂസ്ഫുൾ ആയിട്ട് കിട്ടും പത്ത് വരെ ബാലനായിട്ട് അല്ലെ ബാലനായിട്ട് പത്തു കൊല്ലം അല്ലെ എന്താണെന്ന് അറിയില്ല പിന്നെയോ ക്രീഡാസക്തനായിരിക്കുന്ന കുമാരനായിട്ട് പത്തു കൊല്ലം എത്ര പത്തും പത്തും ഇരുപത് പോയി തസ്യാർധസ്യപരശാർദ്ധമപരം ബാലോ ബാലനായിട്ടും വൃദ്ധനായിട്ടും അപ്പോ നൂറിൽ അമ്പത് ഉറങ്ങി തീർത്തു അമ്പതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണതുള്ളൂ അമ്പതിൽ പത്ത് ബാല്യമായിട്ട് പോയി പത്ത് കൗമാരായിട്ട് പോയി അപ്പൊ അമ്പതിൽ ഇരുപത് പോയി ഇരുപത് കൊല്ലം വാർദ്ധക്യമായിട്ടും പോയി ആ നൈമിശാരണ്യത്തിൽ ഗംഭീരമായിട്ട് ഭാഗതത്വസമീക്ഷാ സത്രം നടക്കുന്നുണ്ട് എനിക്ക് പോകണമെന്ന് നോക്കുന്നുണ്ട് അതേ ഇരിക്കാൻ വയ്യ മുട്ട് ഭയങ്കര വേദന അധികം നേരെ ഇങ്ങനെ ഇരിക്കാൻ വയ്യ നടുവിന് വേദന ക സേര്യമേ വേണമെങ്കിലും നേരത്താണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ നടന്നോട്ടേ നിൽക്കാൻ പറ്റുള്ളൂ എന്നെക്കൊണ്ട് പറ്റില്ല കഴിഞ്ഞില്ലേ കഥ ഭാഗവത സമീക്ഷാ സത്രം കേൾക്കണമെന്ന് മോഹം ഉണ്ടായാൽ തന്നെ ഉണ്ണി എന്നെ ഒന്നും കൊണ്ടുപോകുമ്പത്ത പത്ത് അല്ലേ ഉള്ളൂ ആ കാറിൽ പിന്നെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല അവിടെ കാലത്തോട്ട് വൈകുന്നേരം വരുത് കേട്ടോട്ടേ എനിക്ക് വേറെ പണിയുണ്ട് മക്കൾ മക്കളുടെ വഴിക്ക് പോകും വല്ല നിവൃത്തിയുണ്ടോ എന്താ ചെയ്യാൻ ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കാലത്തോട്ട് വൈകുന്നേരം വരെ ഒറ്റ വരുത്തുമ്പോൾ കുരങ്ങനെ പോലെ ഇരിക്കുകയാണ് ചെയ്യുള്ളൂ ഒരു നിവൃത്തിയില്ല അവിടെ ഭാഗവതം കേൾക്കാൻ പോകണമെന്ന് മോഹം സപ്താഹം കേൾക്കാൻ പോകണമെന്ന് മോഹൻണ്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ കഴിഞ്ഞില്ലേ കഥ പത്തും പത്തും ഇരുപതും ഇരുപതും നാൽപ്പത് പിന്നെ എത്രയുണ്ട് ബാക്കി യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊല്ലം ആ കൊല്ലത്തിലോ ബാലസ്ഥാവൽ ക്രീഡാസക്ത തരുണസ്ഥാവൽ തരുണീസക്ത വൃദ്ധസ്ഥാവൽ ചിന്താസക്ത ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് കുറെ കൂട്ടുകാർ വരിക ആര് പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ ക്യാൻസർ ട്യൂമറ് സോഡിയം കുറവ് പൊട്ടാസ്യം കുറവ് ലോകത്തിലുള്ള സകല കൂട്ടുകാരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വരും അപ്പോൾ അവരെ പരിപാലിക്കാൻ നോക്കണം അപ്പോൾ യൗവനമായിട്ടുള്ള പത്ത് കൊല്ലാണ് യൂസ്ഫുൾ ആയിട്ട് കിട്ടുക ആ സമയത്ത് എന്താ ഓടണം കാലത്ത് ഇവിടുന്ന് ബസ് കയറി വടക്കാഞ്ചേരി ചെന്നു വടക്കാഞ്ചേരിയിൽ ട്രെയിൻ പിടിച്ച് എറണാകുളത്ത് ഇറങ്ങി അവിടുന്ന് ബസ് പിടിച്ച് കാക്കനാട് ചെന്നു കാക്കനാട് ചെന്നിട്ട് ഓഫീസിൽ ചെന്ന് എന്തൊക്കെയോ ജോലി ചെയ്തു തിരിച്ചു വന്ന് എന്തൊക്കെ കഴിച്ചു എന്ന് വരുത്തി ബസ്സിൽ കയറി ട്രെയിനിൽ കയറി ബസ്സിൽ കയറി തിരിച്ചവിടെ രാത്രി ഒമ്പതേ മുക്കാൽ ട്രെയിൻ ലേറ്റ് ആയ ദിവസം പതിനൊന്ന് മണി എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി കിടന്നുറങ്ങി ആറ് ദിവസം ഇതിൻ്റെ ടൈം ടേബിള് ഇതിനിടയ്ക്ക് ഗുരുവായൂരപ്പനെ എവിടെയാ റോള് ഉണ്ണി ഒന്ന് പൊക്കൂട എന്ന് നിനക്ക് ജോലിയില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് വല്ല പണിയുണ്ട് ഒന്നും ഞായറാഴ്ച ആകെ ഒരു മുടക്കം കിട്ടുന്ന ദിവസമാണ് ഇന്നൊന്നും പറ്റില്ല കഴിഞ്ഞില്ലേ കഥ അപ്പം പിന്നെ ആവാം പിന്നെ ആവാം പിന്നെ ആവാമെന്ന് വിചാരിച്ചാൽ എന്നാണ് ഭാഗവതവും അതുപോലെ ഭർതൃഹരി തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാർ പറയുക അതുകൊണ്ട് എന്ത് വേണം സമ്പത്തു കാലത്തു ദൈവത്തു വച്ചാൽ ആപത്തുകാലത്തുകാപത്തു തിന്നാം യാവൽ സ്വസ്ഥമിതം ശരീരം അരുജം ഈ ശരീരത്തിന് രോഗങ്ങളില്ലാതെ വരുന്നിരിക്കുന്ന സ്വസ്ഥമായിരിക്കുന്ന പൂർണ്ണ ആരോഗ്യമായിരിക്കുന്ന യാതൊരു ടെൻഷനും ആധിയോ വ്യാധിയോ ഇല്ലാതിരിക്കുന്ന കുട്ടിക്കാലത്ത് തന്നെ യാവൽ ൂരതോ ജരാനരകള് വരുന്നതിന് മുമ്പ് യാവച് ഇന്ദ്രിയ ശക്തി അപ്രതിഹതാ ഇന്ദ്രിയ ശക്തി കുറയണതിന് മുമ്പ് തത്വസമീക്ഷാ വന്നിരുന്നു ആ തമ്പുരാൻ അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട് ഒരു വസ്തു കേൾക്കണില്ല ലൗഡ് സ്പീക്കറിന് മുമ്പിലായിരിക്കണേ വല്ല കാര്യമുണ്ടോ യാവ ഇന്ദ്രിയ ശക്തി അപ്രതിഹതാ യാവൽ ക്ഷയോ നായുഷ ആയുഷ് ക്ഷയിക്കണതിനു മുമ്പും വേണം ഇന്ദ്രിയ ശക്തി സ്ട്രോങ് എന്നുള്ളൊരു കാര്യമില്ല മുപ്പത് വയസ്സിൽ കഴിഞ്ഞാ കഴിഞ്ഞില്ലേ കഥ പെൻഷൻ പറ്റിയിട്ട് ഭാഗവത്തിൻ്റെ അടുത്തേക്ക് പോവാം മുപ്പത് വയസ്സിൽ തീർന്നു അപ്പൊ അതുകൊണ്ടും കാര്യമില്ല ആത്മശ്രേയസി ആത്മാവനെ ശ്രേയസിലേക്ക് നയിക്കേണ്ടവൻ താവദേവ വിദുഷ കാര്യപ്രയത്നോ മഹൻ സന്ദീപ്തേ ഭവനേ തൊക്കൂപഖനനെ പ്രത്യുദ്യമക്കി ദൃശ വീട് കത്തണ നേരത്തെ വെള്ളത്തിന് വേണ്ടി കിണർ കുഴിച്ചിട്ട് കാര്യമില്ലാന്ന് അപ്പൊ എന്ത് വേണം കിണർ നേരത്തെ കുഴിച്ചു വെക്കണം വീട് കത്തെന്ന് വിചാരിച്ചിട്ടല്ല കത്തിയാലോ എന്ന് അപ്പൊ വീട് കത്തണ നേരത്തെ കിണറ കുഴിച്ചിട്ട് കാര്യമില്ലാന്ന് അർത്ഥം എന്ന് പറഞ്ഞാൽ വേണ്ട കാര്യം വേണ്ട സമയത്ത് ചെയ്യണം കൗമാര ആചരയിൽ പ്രാജ്ഞ ഏറ്റവും ഫ്രഷ് ആയിട്ട് ബ്രെയിൻ ഇരിക്കണത് കൊച്ചുകുട്ടികൾക്ക് ആ പഠിക്കാ പഠിക്കാ പഠിക്കുക പേടി കൊണ്ടോ സ്നേഹം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ നീ പത്താം ക്ലാസ്സിലെ എല്ലാത്തിനും എ പ്ലസ് മേടിച്ചാൽ നിനക്ക് ബൈക്ക് മേടിച്ചു തരാം എന്നുള്ള ഒരു പ്രലോഭനം കൊണ്ടാണെങ്കിൽ പോലും കൊച്ചുകുട്ടി ആണെങ്കിൽ അവന്റെ മനസ്സിൽ പെട്ടെന്ന് കേറും ഇളമൻചിത്തവും വെള്ളക്കടലാസം സമാനമാം തെളിയും രണ്ടിലും തുല്യം എഴുതുന്നവയൊക്കെയും വൈറ്റ് പേപ്പർ പോലെ കൊച്ചുകുട്ടികളുടെ മനസ്സെന്നാണ് കറുത്ത പക്ഷുണ്ട് എഴുതാ കറുത്തതാകും നീല നീലമക്ഷൻ്റെ എഴുതാ നീലിയാകും പച്ചമുഷൻ്റെ എഴുതിയാ പച്ചമക്ഷി പച്ച പച്ചയായിട്ട് കാണും നമ്മൾ എന്താ കൊടുക്കണത് അതാണ് നമ്മൾ വലിയ കേമത്തം പറയാറില്ലേ എൻ്റെ പേരെക്കുട്ടി അഞ്ചു വയസ്സായിട്ടുള്ളൂ മൊബൈലിൻ്റെ സകല വിദ്യ അവനറിയാം എനിക്കറിഞ്ഞുകൂടായപ്പോഴും ഞാൻ അവനോട് ചോദിച്ചിട്ടാ ചോദിച്ചിട്ടാണ് ഇതെങ്ങനെയു കോൾ വിടുക എങ്ങനെയാണ് മെസ്സേജ് അയക്കാൻ ഞാൻ അവനോട് ചോദിച്ചാ എന്നാൽ ഇരുപത്തഞ്ച് വയസ്സുള്ള മനോടൊന്ന് ചോദിച്ചു നോക്കൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് അപ്പ ഇങ്ങനെ തല ചോറിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് കേട്ടുണ്ട് അച്ഛൻ്റെ പേര് നല്ല പിടിയില്ല ആരോ ചോദിച്ചിട്ട് പറയാൻ പറയാമോ ഇരുപത്തഞ്ച് വയസ്സുള്ളവന് ഭഗവാൻ്റെ അച്ഛൻ്റെ പേരറിഞ്ഞൂടാ അഞ്ച് വയസ്സുള്ളവന് മൊബൈൽ ഫോണിൻ്റെ എല്ലാം അറിയാം ഇതാണ് നമ്മുടെ കുഴപ്പം മുമ്പേ ഗമിച്ചീടിനോപുതൻ്റെ പിമ്പേഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ത് ദ്രേയാൻ ഇതരത്തത്വൽ പ്രമാണം ഗുരുതേ ലോകസ്ഥത് അനുവർത്തതേ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം നമ്മളെ നേരെയായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം ഇതാണ് വേണ്ടത് ഉപേദ നാരായണമാതിദേവം സമുക്തസംഗ്യഷിതോപവർഗ എന്ന് പറയണു ഓ പ്രഹ്ലാദൻ പറയാണ് ഈ ജീവിതത്തില് പത്ത് കൊല്ലമാണ് ഊർജസ്വലതയോടി പ്രവർത്തിക്കാൻ നിൽക്കുന്നത് ആ സമയത്ത് തൻ്റെ ഭാര്യയെയോ മക്കളെയോ സമ്പത്തിനെയോ ഗൃഹത്തിനെയോ വാഹനത്തിനെയോ ഉപേക്ഷിച്ചുകൊണ്ട് അതിലുള്ള മമതാബന്ധത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കാൻ പറ്റുമോ ലീവില്ല സമയമില്ല സന്ദർഭമില്ല എന്നാൽ നമുക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് നമുക്ക് ലീവ് ഉണ്ട് സമയമുണ്ട് സന്ദർഭമുണ്ട് ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഇന്നത്തെ ഹിരണ്യകശിപ്പുകൾക്ക് ഉള്ളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അതാ ഭാഗവതം പറയണത് ലോകം മുഴുവൻ ഓടി നക്വാസാവൂ അലറികൊണ്ട് ഹിരണ്യകശിപു കശിപ്പു ഗുരുവായൂരപ്പനെ അന്വേഷിച്ച് മുഴുവൻ നടന്നു ഗുരുവായൂരപ്പൻ ഉള്ള നോക്കിയില്ല എവിടെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ കാണുമായിരുന്നു അപ്പൊ ഇന്നത്തെ അത്യന്താധുനികോത്തരന്മാരായ ഹിരണ്യകശിപ്പുക്കള് ആറ് ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ചു ഉള്ളിലേക്ക് ഒന്ന് നോക്കിയാൽ കണ്ടേനെ ഗുരുവായൂരപ്പനെ അത് കാണുന്നില്ല അതാണ് ഇന്നത്തെ ഹിരണ്യകശിപ്പുകളുടെ കുഴപ്പം അങ്ങനെ ഉപേത നാരായണമാതിദേവം എന്ന് പറഞ്ഞ് ആ അസുരബാലകന്മാരെ മുഴുവൻ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് ജപിക്കൂ ഈ ജീവിതത്തിൽ കിട്ടുന്ന ഭാര്യ സമ്പത്ത് ഗൃഹം വസ്ത്രം ആഭരണം യൗവനം ഇതൊക്കെ നശിക്കുന്നതാണ് നശിക്കാത്തതൊന്നേ ഉള്ളൂ ശ്യുതി ഇല്ലാത്തതൊന്നേ ഉള്ളൂ അതാണ് അച്യുതൻ നാശമില്ലാത്തവൻ ആ അച്യുതനെ അഭയം പ്രാപിച്ചാലാണ് അച്യുതമായ ആനന്ദം കിട്ടുക പദഭജനം ശ്രേയ പദഭജനം ശ്രേയ ഇതങ്ങോട്ട് പറഞ്ഞു മാറ്റി ആയിരക്കണക്കിന് ബാലകന്മാരുടെ കണ്ഠത്തിൽ നിന്നാണ് വന്നത് അതാണ് ഇതേപോലത്തെ സത്സംഗങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഞാൻ അറിഞ്ഞു ഏഴായിരത്തിലധികം എണ്ണായിരത്തോളം ബാലകന്മാരുടെ കണ്ടത്തിൽ നിന്ന് ഒരേ സമയത്ത് വിഷ്ണു സഹസ്രനാമം പുറപ്പെടാൻ തോന്നുന്നു ആ വൈഖരി ഇവിടെ പുറപ്പെടാൻ തോന്നുന്നു ഇതിലും വലിയ ഒരു സാഗര സംഗമം വേറെ കിട്ടാനുണ്ടോ ലോകത്തിൽ എവിടെ കാണാൻ പറ്റും ഇന്നത്തെ മൊബൈൽ ഫോണിൻ്റെ സകല സീക്രറ്റും അറിയാവുന്നവന് ഈശ്വരൻ്റെ അച്ഛൻ്റെ പേരറിയാത്ത ഇന്നത്തെ കാലത്ത് എണ്ണായിരം കുട്ടികൾ ഒരു വേദിയിൽ നിന്ന് ഒരുമിച്ചിരുന്ന് വിഷ്ണു സഹസ്രാമൻ ജപിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റണില്ല ആ സുഹൃതികൾക്ക് അനന്തകോടി നമസ്കാരം ആ കൊച്ചുകുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ കൊച്ചുകുട്ടികളെ നമസ്കരിക്കുക നമ്മൾ അവർക്ക് സാധിക്കണില്ലേ ആ പ്രായത്തിൽ അപ്പോൾ അതിൻ്റെ സംഘാടകരും പൂജരിയനായിട്ടുള്ള ഗുരുവരന്മാരും ആ ബാലകന്മാരും എല്ലാവരും ആദരണീയരാണ് അതാണ് പ്രഹ്ലാദം പറഞ്ഞത് ഇങ്ങനെ ആ കുട്ടികളെ മുഴുവൻ ഹരിദാസന്മാരാക്കി അങ്ങനെ മാറ്റിയ സമയത്ത് അലറികൊണ്ട് ഹിരണ്ട വന്നു ഇനി നിന്നെ വച്ചോണ്ടിരിക്കില്ല ശുക്രമഹർഷി വരുന്നവരെ കാത്തിരിക്കാൻ സമയമില്ല നിന്റെ കഥ ഞാൻ ഇപ്പൊ കഴിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിഗംഭീരമായിട്ട് ആ സ്തംഭത്തിൽ ഇടിച്ചു എവിടെ നാരായണൻ ക്വാസോ എന്ന് ചോദിച്ചപ്പോഴാണ് സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് കസ്തേ സ്തംഭേന എന്തുകൊണ്ട് ഈ സ്തംഭത്തിൽ കാണാനില്ല തൊഴുതു പിടിച്ചുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു ദൃശ്യതെ പ്രഹ്ലാദനെ കാണാം സസ്യശ്യാമള കോമള മേഘസുന്ദരനായിട്ട് ആ പരബ്രഹ്മസ്വരൂപി അതിൻ്റെ ഉള്ളിൽ തന്നെ രക്ഷിക്കാനായിട്ട് നിൽക്കുന്നത് നന്നായിട്ട് പ്രഹ്ലാദനെ കാണാനായിട്ട് സാധിച്ചു നിന്നെ ആരാണ് രക്ഷിക്കണത് പ്രഹ്ലാദൻ പറഞ്ഞു ന നവതശ്ശരാജൻ ഈ ഒരു വാക്കാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലിനാം ചാപരേഷാം എന്നെയും അങ്ങയെയും ബലവാന്മാരാണെന്ന് അഭിമാനിക്കുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് എല്ലാവരുടെയും ശക്തി അങ്ങനെയാണ് ഈ സ്തംഭത്തിലുണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്തംഭത്വം മേടിക്കുന്നത് നാരായണീയ ദശകം അവിടെ വച്ച് അവസാനിപ്പിച്ചു പട്ടേരിപ്പാട് അടുത്ത ദശകം എഴുതപ്പോഴാണ് പട്ടേരിപ്പാടിന് തന്നെ അത്ഭുതമായ ആചാര്യന്മാർ പറയുക ൂവിഷ്ഠരാൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ലോകത്തിനെ മുഴുവൻ കിട്ടുകിട്ട് വിറപ്പിക്കുന്ന രീതിയിൽ ജഗത്സംഭാരിഭാരവാൻ എന്ന രൂപത്തില് പുറത്തേക്കൊണ്ട് ചാടി സമയത്ത് കിടുങ്ങി പോയി ഗുരുവായൂർ അമ്പലം ഈ ഒരു ശ്ലോകം എഴുതിയപ്പോൾ എഴുതിയപ്പോന്ന് ആചാര്മാർ അനുസ്മരിക്കണു അത്ര ഗംഭീരായി തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന പ്രഹ്ലാദിനെ രക്ഷിക്കണത് നിസ്സാരമായിട്ട് എഴുതിയാ പോരാ പട്ടേരി എന്ന് അതുകൊണ്ട് വെണ്ണാപൂ രണ്ടിട്ടോ തിണ്ണങ്കോളൊർത്തുള്ള ആ രണ്ട് രണ്ടു കയ്യുകൊണ്ട് മേൽശാന്തി അഭിഷേകം ചെയ്ത ആ എണ്ണയും വെണ്ണയും കൊണ്ട് ആപാതചൂടും പട്ടേരിപ്പാട്ടിനെ തലോടി തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നരസിംഹാവതാരം അതിഘോരസ്വരൂപിയായിട്ട് പുറത്തേക്ക് വന്നത് മുപ്പത്തിമുക്കോടി ദേവന്മാർ വന്നു സ്തുതിച്ചു ആ ഹിരണ്യകശു എന്ന് പറയുന്ന ആ ഭോഗാസക്തിയുള്ള ജീവാത്മാവിന് മോക്ഷം കൊടുത്തു ഭഗവാൻ മതംഗസംഗസഫലം നദൂരെ എന്ന രീതിയിൽ കിട്ടുകിട്ട വരച്ചു കൊണ്ട് നിൽക്കണു ലോകത്തിലുള്ള എല്ലാവരും ഭാഗവതത്തിൽ വേറെ ഏത് അവതാരത്തിൽ നോക്കിക്കോളൂ ബ്രഹ്മാവിൻ്റെ വകം മിനിമം നാല് ശ്ലോകങ്ങളിലുണ്ടാവും നരസിംഹാവതാരത്തിൽ നോക്കളൂരൊറ്റ ശ്ലോകേ ഉള്ളൂ ഇനി സ്തുതിക്കാൻ താൻ നിന്നാ ബാക്കി ഉണ്ടാവില്ല എന്ന് തോന്നി ദശമസ്കന്ധത്തിൽ പതിനാലാമത്തെ അധേ നൗമിഡതേതടിതമ്പരായെന്നൊരു ബ്രഹ്മസ്തുതി ഉണ്ട് നാൽപ്പത് ശ്ലോകമുണ്ട് ബ്രഹ്മസ്തുതി മാത്രം ഇവിടെ നോക്കൂ ഒരൊറ്റ ശ്ലോകേ ഉള്ളൂ ലക്ഷ്മിദേവി പോലും പരാജയപ്പെട്ടു എന്നാണ് അതിസുന്ദരമന്ദഹാസ രൂപിയായിരിക്കുന്ന തൻ്റെ പതിക്ക് ലക്ഷ്മിപതിക്ക് ഇങ്ങനെ ഒരു രൂപമുണ്ട് എന്ന് മനസ്സിലാക്കിയില്ല പോയ വഴിക്ക് പുല്ലു മുളച്ചില്ല ആ സമയത്താണ് ഹരേ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് ആനന്ദ കണ്ണീർ വാർത്ത കൊണ്ട് അഞ്ചു വയസ്സുകാരനായ ഒരു ബാലകൻ സ്തുതിച്ചു കൊണ്ട് നിൽക്കണു പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരു പേടിയില്ല ഗുരുവായൂരപ്പ എന്തിനാ ഭഗവാനെ പേടിക്കണേ നമുക്ക് ഭയ ഭക്തി ബഹുമാനാണ് ഭഗവാനോട് ഭാഗവതം പറയാ ഭഗവാനെ സ്നേഹിക്കൂ നിങ്ങൾ യശോദമ്മ ചെവിക്ക് പിടിച്ചതുപോലെ ഭഗവാനെ ചെവിക്ക് പിടിച്ചു കൊണ്ടുപോവാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം ആ കഴിവിനാണ് ഭക്തി എന്ന് പറയുക ഭക്തി സൂത്രോപനധ എന്ന് അങ്ങനെ ബ്രഹ്മാവിനാൽ പ്രേരിതനായിട്ട് സാഷ്ടാംഗ ചെന്ന നമസ്കരിച്ചു പ്രഹ്ലാദൻ സ്വപാദമൂലേ പതിതം വിലോക്യ ദേവ കൃപയാ ഉപയോഗിച്ചേക്കണ വാക്കുകൾ കണ്ടില്ലേ അതേവരെ തപ്തസ്വർണ സവർണഘൂർണ്ണത നിരുക്ഷാക്ഷം എന്ന് പറഞ്ഞ നരസിംഹമൂർത്തിയുടെ കണ്ണീന്നാണ് ഇപ്പൊ വെള്ളം വന്നതെന്ന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്ന പ്രഹ്ലാദം കേശവപ്രിയം പ്രിയം തൻ്റെ പാദങ്ങളിൽ ആ ഭഗവാന്റെ ചിന്താമരപ്പു പോലെ ചുമന്ന് കൊടുത്ത ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രഹ്ലാദൻ്റെ ചുട് കണ്ണുനീര് വീണ സമയത്ത് താഴേക്കം കൂടെ നോക്കിയപ്പോഴേക്കും മുഖഭാവം കൂടെ മാറി കൃപയാ പരിപ്ലുത വലിച്ചങ്ങളെടുത്ത് വാരി എടുത്ത് മടിയിൽ വെച്ച് ഗാഠമായിട്ട് ആലിംഗനം ചെയ്ത് ആനന്ദാശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്ത് മൂർധാവിൽ ചുംബിച്ചു ആചാര്യന്മാർ പറയുക സിംഹക്കുട്ടിയെ സിംഹം ചെയ്യുന്ന പോലെ നക്കിത്തോർത്തി പ്രഹ്ലാദനെന്ന നരസിംഹമൂർത്തി അത്ര വാത്സല്യ അപ്പോഴാണ് പ്രഹ്ലാദൻ നാൽപ്പത്തിമൂന്ന് ശ്ലോകത്തിൽ സ്തുതിക്കുക അതൊന്നും സമയമില്ല നമുക്ക് നാൽപ്പത്തി മൂന്ന് രത്നങ്ങളാ ഒന്നിനൊന്ന് മെച്ചം ബ്രഹ്മാതിദേവന്മാര് സത്വബുദ്ധികളിലുള്ള സാത്വിക ഗുണങ്ങളോട് കൂടിയ ബ്രഹ്മാതിദേവന്മാര് പോലും സ്തുതിക്കാനായിട്ട് സാധിക്കണില്ല അവരൊറ്റ ശ്ലോകത്തിൽ സ്തുതിച്ചിട്ട് ഓടിപ്പോയി അങ്ങയുടെ അംശഭൂതന്മാരായിരിക്കുന്ന മുപ്പത്തിമുക്കോടി ദേവന്മാര് പോലും സ്തുതിക്കാൻ പരാജയപ്പെട്ട നേരത്ത് കിം തോഷ്ടർഹതി ഞാൻ എങ്ങനെയാ അങ്ങയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണത് എന്നാലും ഞാൻ ശ്രമിക്കാം ബ്രഹ്മാവ് പറഞ്ഞനുസരിച്ച് അങ്ങയെ സന്തോഷിപ്പിക്കാൻ ഹരി ഉഗ്രജാതേ ഉഗ്രമായ ജാതിയിൽ ജനിച്ച എനിക്ക് എങ്ങനെയാ സാധിക്കുക ബ്രഹ്മാതിദേവന്മാർ പോലും പരാജയപ്പെട്ടെടുത്ത് ഈ ബാലകനും അസുരനുമായ ഞാൻ എന്തു ചെയ്യാൻ എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം മന്യേ ധനരൂപ തപശ്രുത ഊജസ്തേജപ്രഭാവബല പൗരുഷ ബുദ്ധിയോഗാനാധിതും ആ സന്ദിഗ്ധമായിട്ട് പറഞ്ഞു പ്രഹ്ലാദൻ ഈ വക ഗുണങ്ങളൊന്നും ധന അഭിജന രൂപ തപ ശ്രുത ഔജ തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധി യോഗ ഈ വക ക്വാളിഫിക്കേഷൻ ഗുരുവായൂരപ്പനെ സൂക്ഷിക്കാൻ നേരത്ത് ഞാൻ തൃപ്പൂണിത്തര കോലത്ത് ജനിച്ച ആളാ ഓ ഗുരുവായൂരപ്പൻ കുലുക്കും ഞാൻ കുറേ ഭാഗവത സപ്താഹം നടത്തിയ ആളാ ഓ ഞാൻ ഇന്നെന്നെ ഡിഗ്രി ഉള്ള ആളാ ഓ തൈമിശാരണ്യത്തിൽ വന്നിരുന്നു ഇപ്പൊ പ്രഭാഷണം നടത്തണ ആളാ കുറച്ച് കഴിഞ്ഞാൽ സഹി കെട്ട് പ്ര ഗുരുവായൂരപ്പൻ ചോദിക്കും തീർന്നോ തൻ്റെ പ്രസംഗം തൻ്റെ ക്വാളിഫിക്കേഷന്റെ വിവരണം തീർ തീർന്നോ നടക്കി പോക്കറ്റിട്ട് പൊക്കോളൂ എനിക്കിതൊന്നും കേൾക്കണ്ട ഈയൊരൊറ്റയോ ഇതൊന്നും എനിക്ക് കേൾക്കണ്ട ഭക്തിയാഷ ഭഗവൻ ഗജയൂഥായ ആ ഗജേന്ദ്രനെ രക്ഷിച്ചതുപോലെയുള്ള നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് ആർത്തനായിട്ട് കരഞ്ഞ ഗജേന്ദ്രനെ രക്ഷപ്പെടുത്തിയത് പട്ടേരിപ്പാട് എഴുതിയത് അപ്പൊ അങ്ങനെ വരണമെങ്കിൽ നിന്റെ കയ്യിൽ സ്റ്റോക്ക് വല്ലതുണ്ടോ എന്ത് സ്റ്റോക്ക് ഞാൻ ചോദിക്കും ഗുരുവായൂരപ്പനോട് ഗുരുവായൂരപ്പൻ പറയും എന്റെ രൂപം കാണുമ്പോൾ നിന്റെ കണ്ണിൽ വെള്ളം വരുന്നുണ്ടോ ഇല്ല രോമാഞ്ചോട്ടാവുണ്ടോ എന്നെ കാണുമ്പോ ഇല്ല നീ പൊക്കോ സാറേ ആനന്ദമോർദ് എന്റെ രൂപം കാണുമ്പോൾ നേത്രൈ ഷോത്രൈശ്ചീത്വ എന്റെ രൂപത്തിനെ ആസ്വദിച്ചു കഴിഞ്ഞാൽ നിന്റെ കണ്ണീന്ന് വെള്ളം വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നിനക്ക് കണ്ണ് ബരിഹ ആയി ഇതേ ഏതെ എന്ന് പറഞ്ഞില്ലേജിയസ് കന്ന് തുടങ്ങിയപ്പോൾ മയിൽപീലി പോലെയാ അപ്പൊ ഈ വക ഗുണഗണങ്ങളൊന്നും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ ഗുരുവായൂരപ്പാ ഭഗവൻ ഗജയൂഥമായ പലതരത്തിലുള്ള ഭക്തന്മാരെ പറയും നാല് തരത്തിലുള്ള ഭക്തന്മാരെന്നാണ് ഗീതയിൽ പറയുക ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആർത്തനായിട്ടുള്ള ഭക്തനാണ് അവനെയാണ് ഞാൻ ഏറ്റവും പറന്നെത്തുക ഗരുഡൻ്റെ മോളിൽ നിന്ന് ഭഗവാനെടുത്ത് ചാടി ഗജേന്ദ്രനെ രക്ഷിക്കാൻ എന്ന ആർത്തരായി കരയുന്നുണ്ടു തന്നൂടെ ഭക്തരെന്നറിയേണ്ടുന്ന താമസം കണ്ണു മൂക്കുകളില്ലാതെ മണ്ടുവോൻ മമ ദൈവം എന്ന് പറയണു ഓട്ടൂര് അങ്ങനെയുള്ള ഭക്തി ഉണ്ടാവണം അതിനു പകരം ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട് കിരീടങ്ങളുണ്ട് ഇതൊന്നും കാര്യമില്ല പന്ത്രണ്ട്തം ഗുണങ്ങളുള്ള ബ്രാഹ്മണൻ ഭഗവത് വിമുഖനാണെങ്കിൽ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ജന്മം പാഴെന്നേ പറയുള്ളൂ അതിനു പകരം മന്യേതർപ്പിത മനോവചനേ ഹിതാർത്ഥപ്രാണം മനസ്സും ഇന്ദ്രിയങ്ങളും വാക്കുകളും എല്ലാം 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 ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച ഒരു ചണ്ടാളനാകട്ടെ ശുഭചം വരിഷ്ഠം അയ്യേ പട്ടിമാസം തിന്നുന്നതാ അവൻ പറഞ്ഞിട്ട് കാര്യമില്ല ജിഹ്വാഗ്രേ യസ്യ വർത്തതേ അവന്റെ നാവിന്മേല് നാരായണ എന്നുള്ള ജഗാദ ചതുരക്ഷരം അജാമളമോക്ഷം നമ്മൾ കണ്ടതാ ആ അജാമളൻ്റെ ലോകത്തിലെ ഏറ്റവും കൊള്ളരുതായികൾ മുഴുവൻ ചെയ്ത അജാമളനും ആ നാരായണ എന്നുള്ള വാക്ക് ജപിച്ചപ്പോഴേക്കും ഭഗവത് പാർശ്വന്മാർ വന്നു അപ്പം അതുകൊണ്ട് പ്രാണം പുനാദി സകുലം അപ്പൊ പട്ടിയുടെ മാംസം കഴിക്കുന്ന നായയുടെ മാംസം കഴിക്കുന്ന ഒരു ചണ്ടാളനാണെങ്കിൽ പോലും അവന്റെ നാവിന്മേലെ ഭഗവത് നാമ സങ്കീർത്തനങ്ങൾ കളിയാടുന്നുവെങ്കിൽ അവൻ അവന്റെ വംശത്തിനെ തന്നെ ശുദ്ധീകരിക്കുന്നവനാണ് അവനെയാണ് ശ്രേഷ്ഠം പന്ത്രണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടും ഒരു ബ്രാഹ്മണൻ ഭഗവാന്റെ നേരെ തിരിഞ്ഞു നോക്കണില്ല ഭഗവൽ വിമുഖനാണെങ്കിൽ അവൻ്റെ ഉദ്ധവൻ പറഞ്ഞില്ലേ ഗോപസ്ത്രീകളെ പറ്റി പറഞ്ഞത് കിം ബ്രഹ്മജന്മ ഭീ എന്തിനാ ബ്രാഹ്മണജന്മം ആ ഗോപസ്ത്രീകളെ വേണം നമസ്കരിക്കാൻ എന്നാ ഇവിടെ അത് തന്നെയാ പ്രഹ്ലാദം പറയണത് അതുകൊണ്ട് ഹേ ഭഗവാനെ അങ്ങ് ഭക്തി കൊണ്ട് മാത്രമേ സന്തോഷിക്കുള്ളൂ അങ്ങയുടെ മുൻപില് ഭക്തിയാഹം ഏകയാ എന്ന് ഉദ്ധവനോട് ഭഗവാൻ പറയും ഏകാദശ സ്കന്ധത്തിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ജയിക്കാനോടെ സാധിക്കണുള്ളൂ ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപം കണ്ട് ഞാൻ അല്പം പോലും പേടിക്കണില്ല ജഗൽ സംഹാരി സംഹാരവാൻ എന്ന രീതിയിൽ ലോകത്തിലുള്ള മുപ്പത്തിമുക്കോടി ദേവകൾ മുഴുവൻ പേടിച്ച് വിറച്ച് ആലിലെ പോലെ വിറക്കുന്ന ആ രൂപം എനിക്ക് യാതൊരു ചലനം ഉണ്ടാക്കണില്ല എനിക്ക് ഒരു പേടിയില്ല ഇല്ലയേ പ്രഹ്ലാദ പേടിയില്ലേ അടുത്ത ശ്ലോകത്തിൽ പ്രഹ്ലാദം പറഞ്ഞു അത്ര അസ്യോസ്മ്യഹം എനിക്ക് പേടിയുണ്ട് ഗുരുവായൂരപ്പൻ ചോദിച്ചു എന്താ പ്രഹ്ലാദ ഇങ്ങനെ മാറി മാറി പറയണേ ആദ്യം പറഞ്ഞു പേടിയില്ല എന്ന് ഇപ്പൊ പറഞ്ഞു പേടിയുണ്ടെന്ന് ഗുരുവായൂരപ്പ അങ്ങയെ പേടിയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു പിന്നെന്താ അങ്ങയുടെ മായേയാണ് എനിക്ക് പേടി ദുസ്സഹോ ഗ്രംസാര ചക്രകതൽ പ്രണീത സകല ചരാചരങ്ങളെയും ഈ സുഖദുഃഖമായിട്ടുള്ള സുഖസുഖം സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഈ സംസാരത്തിലിട്ട് മുക്കിപ്പൊക്കുന്ന അങ്ങയുടെ മായില്ലേ അതാണ് ഈ പ്രാപഞ്ചിക വിഷയങ്ങളെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ എല്ലാം പുറകെ പോയിട്ട് ലക്ഷ്യമേതുമറിയാതെ അറിയാതെ യേശോഹം അന്യോയം ഇതിഭ്രമേണ ദുരന്തവാരേ തമസിഭ്രമന്തി എന്ന രീതിയിൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് എൻ്റെ അച്ഛനാകുന്ന കുറെ ഹിരണ്യകശിപ്പുക്കൾ അതുപോലെ ആവരുത് എനിക്ക് അതിനാൽ ഈ സംസാരത്തിൽ അങ്ങയുടെ മായയാൽ ഈ കാണപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന സകലതും സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മായയിൽ എന്നെ മുക്കരുതേ പ്രീതോപവർഗശരണം ഹയസേ കദാനു ഹേ ഭഗവാനെ എന്നാണ് അങ്ങേ അങ്ങ് എന്നെ അവിടുത്തെ പാദപത്മത്തിലേക്ക് വിളിക്കുക ഈ സംസാരത്തിൽ സുഖമെന്നും ദുഃഖമെന്നും ഉള്ള മായാസ്വരൂപങ്ങള് സുഖ ദുഃഖപ്രദോ പുരുഷവിഭ്രമ എന്നു ഭിക്ഷുഗീതയിൽ പറയും മനുഷ്യന് സുഖവുമില്ല ദുഃഖവുമില്ല രണ്ടും തോന്നലുകളാണ് മനസ്സിന്റെ തോന്നലാണ് സുഖവും ദുഃഖവും ആത്മസ്വരൂപത്തിന് ഇത് രണ്ടുമില്ല അപ്പൊ ഈ സുഖമെന്നും ദുഃഖമെന്നും തോന്നിപ്പിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് ഉയർത്തി ഗജേന്ദ്രനെ രക്ഷപ്പെടുത്തിയതുപോലെ എന്നാണ് അവിടെ നിന്നെ സ്വീകരിക്കുന്നത് യസ്മാൽ പ്രിയ അപ്രിയ വിയോഗ സയോഗ ജന്മശോക സകലയോ നിഷുദഹ്യമാന ഏതൊരു സാധനത്തിൻ്റെയും വിയോഗസയോഗങ്ങൾ കൊണ്ട് സുഖവും ദുഃഖവും ഉണ്ടാവും പ്രിയമായ സാധനം നഷ്ടപ്പെടുമ്പോൾ സമ്പത്തെന്നോ സന്തതിയെന്നോ ഭാര്യയെന്നോ സൗന്ദര്യമെന്നോ പറയുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നഷ്ടപ്പെടുമ്പോൾ അതുപോലെ ഇഷ്ടപ്പെടാത്ത സാധനം വന്നു ചേരുമ്പോൾ ആധി വ്യാധി ദുഃഖം അപമാനം ഇതൊന്നും വരാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല പക്ഷേ അത് വരുന്നുണു ഇഷ്ടമുള്ള സാധനം നഷ്ടപ്പെടുമ്പോഴും ഇഷ്ടപ്പെടാത്ത സാധനം വന്നു ചേരുമ്പോഴും പല തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടാവണു ദുഃഖൌഷധം തഥവി ദുഃഖം ദുഃഖത്തിന് ഔഷധം ചെയ്യുന്നതും ദുഃഖമായിട്ട് മാറുക എങ്ങനെ കയ്യമ്മ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ടേ നല്ല സുഖമുള്ളൊരു ചൊറിച്ചിലുണ്ടായി അപ്പോൾ സുഖത്തിന് വേണ്ടിയിട്ടാണ് ചൊറിഞ്ഞതും ആ അവിടെ മാന്തിൽ വീണ വായിക്കണത് പോലെ കാര്യമായ ശക്തമായിട്ട് അങ്ങോട്ട് മാന്തി 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 കുറച്ച് കഴിഞ്ഞാൽ ഷവറിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴാണ് തണുത്ത വെള്ളം ഏത്ത് വീഴുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദുഃഖത്തിന് ഔഷധം ദുഃഖം അതദ്ധിയാഹം ഭൂമൻ ഭ്രമാമി ഈ ലോകത്തിൽ മുഴുവൻ വട്ടം കറങ്ങിക്കൊണ്ട് നടക്കുക എവിടെ ചെന്നാലാ സുഖം കിട്ടുക എവിടെ ചെന്നാലാ സുഖം കിട്ടുക എവിടെ ചെന്നാലാ സുഖം കിട്ടുക തിങ്കളാഴ്ച ശിവന്റെ അമ്പലത്തിൽ പോവും ചൊവ്വാഴ്ച ദുർഗയുടെ അമ്പലത്തിൽ പോകും ബുധനാഴ്ച അടുത്തുള്ള അമ്പലത്തിൽ പോകും വ്യാഴാഴ്ച വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകും വെള്ളിയാഴ്ച ഭദ്രകാരുടെ അമ്പലത്തിൽ പോകും ശനിയാഴ്ച അയ്യപ്പൻ്റെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവും ഞായറാഴ്ച ഹോളിഡേ ആയതുകൊണ്ട് എല്ലാ അമ്പലത്തിലും പോകും എന്നിട്ടോ മുക്കാൽ കാശിനു ബീഡി പോലെ സുഹൃതം വാങ്ങാനും എന്നുള്ള രീതിയിൽ കുറെ ഭണ്ഡാരി കൊണ്ടോ വലിച്ചെറിയം ചെയ്യും പൂർണത്രീഷ പിടിച്ചോ ഗുരുവായൂരപ്പ പിടിച്ചോ അയ്യപ്പസ്വാമി പിടിച്ചോ എന്നിട്ട് എനിക്കുള്ളതും കിട്ടി തരിക പ്രഹ്ലാദം പറയാ സവൈ വണിക് അത് കച്ചവടക്കാരന്റെ സ്വഭാവ നമ്മുടെ കൈയിൽ നിന്ന് കാശി മേടിച്ചിട്ടേ നമുക്ക് ആവശ്യപ്പെട്ട സാധനം തരുന്ന ആളല്ല കച്ചവടക്കാരനല്ല ഗുരുവായൂരപ്പൻ കച്ചവടക്കാരിയല്ല ചോറ്റാനിക്കരമ്മ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുക എവിടെ ചെന്നാലാ സുഖം എവിടെ ചെന്നാലാ സുഖം ഭഗവാൻ പറയും ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി എന്നെ ധ്യാനിച്ചാൽ മതി എന്നർത്ഥം പണ്ടൊരാളാണ് അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് തപസ് പ്രാർത്ഥിച്ചതുപോലെ ഗോപുരത്തിന്റെ പുറത്ത് നിന്ന് അയാൾ പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പനെ അപ്പോൾ ഒരാൾ തനിക്ക് ചെരുപ്പൂരിട്ടിട്ട് അകത്ത് പോയിരുന്ന് ഗുരുവായൂരപ്പനെ ധ്യാനിച്ച നേരിട്ട് കണ്ടുകൂടെ കണ്ണുകൾക്ക് അമൃതമായിട്ട് അയാൾ പറഞ്ഞു എൻ്റെ കാലുമ്പോൾ കിടക്കണതേ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ വിലയുള്ള ബാറ്റാ ചെരുപ്പാ ഞാൻ അകത്ത് പോയിട്ട് ഗുരുവായൂരപ്പനെ തൊഴുതാൽ എൻ്റെ ചിന്ത എവിടെയാവും എൻ്റെ ബാറ്റാചെരുപ്പ് എൻ്റെ ബാറ്റാചെരുപ്പ് ഭഗവാനെ കാണുമ്പോഴും ചിന്ത ചെരുപ്പിലാവും അതുകൊണ്ട് വേണ്ട ഞാൻ ഇവിടെ വന്ന് ഭഗവാനെ കണ്ടോളാം എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പം ആ മനസ്സാണ് നേരെയാവേണ്ടത് എന്ന് പറയുക അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ ഈ മായയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവിടെ തൃപ്പാദങ്ങളിലേക്ക് എത്താൻ എനിക്ക് ഒന്നേ വേണ്ടു എന്താ വധമേ തവ ദാസ്യയോഗം അങ്ങനെ ദാസ്യയോഗം മാത്രം മതി എനിക്ക് നേരത്തെ മറ്റൊരാസുരൻ പറഞ്ഞില്ലേ ദാസാനുദാസോ ഭവിതഭൂയ വൃത്താസുരം പറഞ്ഞത് തന്നെ പ്രഹ്ലാദനം പറയും രണ്ട് അസുരന്മാരും ഒരേപോലെ പറയാ നോക്കൂ നമ്മുടെ ഭാഗ്യം ഭക്തോത്തമന്മാരായ രണ്ട് അസുരന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി അപ്പോൾ നമ്മളെല്ലാവരും അസുരന്മാരാണെങ്കിലും അസുവിൽ രമിക്കുന്നവരാണെങ്കിലും പ്രാപഞ്ചിക വിഷയങ്ങളിൽ മുങ്ങി നടക്കുന്നവരാണെങ്കിലും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നമുക്ക് പറയാൻ പറ്റണം വധമേ തവ ദയോഗം വധമേ തവദാശയോഗം വധമേ തവദാശിയോഗം വില്ലമംഗല സ്വാമി ആര് ഗുരുവായൂരപ്പനോട് പറഞ്ഞതുപോലെ ത്വയി പ്രസന്നേ മമകിങ്കു മമകിംഗുന ഗുരുവായൂരപ്പ അങ്ങ് പ്രസാദിച്ചാൽ എനിക്കിനെന്തിനാ ഗുണങ്ങൾ ഒന്നിന്റെയും ആവശ്യമില്ല അങ്ങ് പ്രസാദിച്ചില്ലെങ്കിലോ എനിക്ക് എന്തുണ്ടായിട്ടെന്താ വേണ്ടേ അപ്പൊ അതുകൊണ്ട് വധമേ തവദസ്യോഗം അങ്ങയിലുള്ള ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കില്ല ഞാൻ എന്റെ കുട്ടികളെ നോക്കി എന്ന് പറയണില്ലേ നമ്മൾ പ്രസവിച്ച് വളർത്തി ഇത്ര വലുതാക്കി ആര് വളർത്തി ആര് വലുതാക്കി ആര് നോക്കി ഭാഗവതം പറയണു ബാലസേഹശരണം പിതരൗ കുട്ടികളുടെ സംരക്ഷകൻ മാതാപിതാക്കളൊന്നുമല്ല ലോകത്തിലെ സകലരുടെയും രക്ഷകൻ ഒരാളാണ് ഗോപാല സർവപാലക എന്ന അഷ്ടോത്തരത്തിൽ പറയുന്നത് ആ ഭഗവാനാണ് ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കില്ല മുങ്ങി പൊങ്ങുന്നവന് വഞ്ചി കിട്ടില്ല രോഗത്തിന് ഔഷധം കഴിച്ചാലും ഭഗവത് അനുഗ്രഹമില്ലെങ്കിൽ ശമിക്കില്ല അപ്പോൾ രോഗിക്ക് ഔഷധമായിട്ടും മുങ്ങിച്ചാവാൻ പോകുന്നവന് വഞ്ചിയായിട്ടും കുട്ടികൾക്ക് മാതാപിതാക്കളായിട്ടും ഒക്കെ വരുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് സന്താനഗോപാലത്തിലെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ എൺപത്തൊമ്പതാമത്തെ അധ്യായത്തിലെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ പാദം എപ്പോഴും ഓർമ്മ വയ്ക്കുക കൃഷ്ണാനുകമ്പിതം 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 അർജുനന് അത് ഏറ്റവും ഒടുക്കാൻ മനസ്സിലായത് അഞ്ചു വയസ്സായിട്ട പ്രഹ്ലാദൻ ഇപ്പൊ തന്നെ പറഞ്ഞു ഹേ ഗുരുവായൂരപ്പ നരസിംഹമൂർത്തേ ലോകത്തില് സകലതും അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് അതിനു പകരം ഇന്നത്തെ മനുഷ്യനോ കുത്രാശിഷ ശ ശ്രുതിസുഖ മൃഗതൃഷ്ണിരൂപ ഇന്നത്തെ കുറേ ഹിരണ്യ കശിപ്പുകള് ഭോഗാസക്തന്മാരായിട്ട് പോലെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സത്യമല്ലാത്ത നശ്വരമായ മിഥ്യയായിരിക്കുന്ന പ്രാപഞ്ചിക വിഷയങ്ങളുടെ കൂടെ പോണു ക്വേദം കളേബരം അശേഷ വിരോഹ ഈ കോപ്രായം മുഴുവൻ കാണിച്ചു കൂട്ടണതിനു വേണ്ട ഈ ദേഹാഭിമാനം കൊണ്ടാ ഈ ശരീരം പോലും സ്വന്തം അല്ല എന്നിരിക്കെ ഈ ശരീര സംബന്ധിയായിട്ടുള്ളതല്ലേ ബാക്കിയെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ടോ ഈ ശരീരം കൊണ്ട് ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ ശമ്പളം ഈ ശരീരം കൊണ്ട് ഞാൻ താലി കിട്ടിയത് എൻ്റെ ഭാര്യ ഈ ശരീരത്തിൽ നിന്ന് ഞാൻ ഉത്പാദിപ്പിച്ചത് എൻ്റെ സന്താനങ്ങൾ എല്ലാ ശരീര സംബന്ധിയാണോ ഈ ശരീരം പോലും എൻ്റെ സ്വന്തമല്ല എന്നുണ്ടെങ്കിൽ ലോകത്തിൽ പിന്നെ എന്തുണ്ട് അശേഷ രുചാം സദാ രോഗങ്ങൾ ഉണ്ടാവണതാ അല്ലേ പിങ്കള പറയും ഇരുപത്തി നാല് ഗുരുക്കന്മാരിൽ പിങ്കള പറയും യഥസ്തിൽ വിൺമൂത്രപൂർണം ആയിരിക്കുന്ന ശരീരം അല്ലേ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളില് ഉള്ള സാധനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കില്ല ഓ രക്തം ശുക്ലം കഫം മലം മൂത്രം മേതസ് അസ്ഥി രോമം തുടങ്ങിയ അമേധ്യപൂർണമായിരിക്കുന്ന വൃത്തികെട്ട സാധനങ്ങൾ അതിൽ മുഴുവൻ പാത്രം മൂത്രപുരീഷയോ മലമൂത്രങ്ങളുടെ സംഭരണ ടാങ്ക് മൊബൈൽ ഷെപ്റ്റിക് ടാങ്ക് നമ്മുടെ ശരീരം അല്ലേ ചിന്തിച്ചു നോക്കിയാൽ എന്നിട്ടോ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒമ്പത് ഗോപുരങ്ങളുണ്ട് നവമുഖി ഗാർഡൻസ് ഈ ഒമ്പത് ഗോപുരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്തെങ്കിലും സാധനം നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റണതുണ്ടോ ഓ അയ്യേ മൂക്കട്ട അയ്യേ ചെവിക്കാട്ടം അയ്യേ മലം അയ്യേ മൂത്രം വേർപ്പ് നാറ്റം നമ്മുടെ സ്വന്തം ഉള്ളിന്ന് പുറത്തേക്ക് വരുന്നത് തൊടാൻ നമുക്ക് തന്നെ അറപ്പ് ഇത് ചുമന്നുണ്ടല്ലേ നമ്മൾ നടക്കണേ ക്വേദം കളേബരം അശേഷരുചം വിരോഹ അതിൻ്റെ ഉള്ളില് വാദം പിത്തം കഭ ത്രിദോഷങ്ങളാ ഏതിനെ ഒരെണ്ണത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായാൽ അതോടെ തീർന്നു കാസശ്വാസ വായു കിട്ടാത്തതുകൊണ്ട് കഫം വിത്തം അപ്പോ കഫവിത്തവാദങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് ആ ശരീരത്തിന് എന്നും അസുഖം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ശരീരത്തിനെ അഭിമാനിച്ചിട്ട് എന്ത് വേണം എന്നിട്ടും നിർവിദ്യതേ നിർവിദ്യതേനോ എന്നിട്ടൊരു വിഷയവൈരാഗ്യം ഉണ്ടായില്ല ആ ധൃതരാഷ്ട്രരെ പോലെ എന്താ ധൃതരാഷ്ട്രര് കണ്ണു കാണാത്തവൻ വെറുതെ എഴുതി വെച്ചൊന്നും നമ്മളാകുന്ന ഗോത്രന്മാർക്ക് കണ്ണു കാണാനില്ല ഒടുക്കം വിതുരൻ എന്ന ഉപദേഷ്ടാവ് വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കേണ്ടി വന്നു അഹോ മഹീയ ജന്തോ ജീവിതാശായയാ ഭവാൻ ഭീമാവർജിതം പിണ്ടം ആദത്തെ ഗൃഹപാലവൽ എന്ന് നിശിതമായിട്ട് പറഞ്ഞപ്പോഴാണ് വാക്ഷരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചപ്പോഴാണ് ബോധം വന്നത് പ്രഹ്ലാദിനിവിടെ സിമ്പിളായിട്ട് പറയുക ഈ ശരീരത്തിനെ പോഷിപ്പിക്കാനായിട്ട് നിങ്ങൾ നടന്നിട്ട് എന്തുണ്ടായി അപ്പം ഇന്നത്തെ ജനം ഈ ശരീര അഭിമാനികളായി തീർന്ന് ഭൗതിക സുഖങ്ങളെ നശ്വരമായ ഭൗതിക സുഖങ്ങളെ തേടാനായിട്ട് ശ്രമിക്കണു എത്ര കഷ്ടമാണെന്ന് പറയുക പക്ഷേ ഗുരുവായൂരപ്പ ഞാൻ അതീവ ഭാഗ്യവാനാണ് എന്താ കാരണം അങ്ങയുടെ ആ രണ്ട് തൃക്കൈകളെ എൻ്റെ ശിരസിൽ വെച്ച് അങ്ങ് അനുഗ്രഹിച്ചു ന ബ്രഹ്മണോ നതുഭവസ്യ നവൈരമായ എന്നേർപ്പിത ശിരസി പത്മകര പ്രസാദ ബ്രഹ്മാവിനോ മഹാദേവനോ മഹാലക്ഷ്മിക്കോ കിട്ടാത്തതായ ആ ഭാഗ്യം എനിക്ക് കിട്ടി ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു എന്ന അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്നെ അവിടുത്തെ ദാസനാക്കി തീർക്കാൻ വധമേ തവ ദം ഇന്നത്തെ മനുഷ്യരുടെ ഒരു ചിത്രം കൂടി നമുക്ക് നമുക്കനുസ്മരിച്ചിട്ട് തൽക്കാലം സമർപ്പിക്കാം ഇന്നത്തെ മനുഷ്യരുടെ ചിത്രം വളരെ വ്യക്തമായിട്ട് ഹിരണ്യകശിപ്പുകളുടെ അത്യന്താധുനികോത്തരന്മാരുടെ ഒരു ചിത്രം പറഞ്ഞു മാതൃ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് മനുഷ്യന് ഈ അഞ്ച് ഇന്ദ്രിയങ്ങള് ഓരോ സ്ഥലത്തേക്ക് നമ്മളെ പിടിച്ചു വലിക്കുകയാണ് ബഹ്വസ്യ പത്യ ഇവ ഗേഹപതിം ലുനന്ദി അഞ്ച് ഭാര്യമാരുള്ള ഒരാളെ എൻ്റെ വീട്ടിലേക്ക് വരൂ എൻ്റെ വീട്ടിലേക്ക് വരൂ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആ ഓരോ സ്ത്രീകളും പിടിച്ച് വലിച്ചാൽ അയാൾ എന്തു ചെയ്യും എന്നതുപോലെയാണ് അഞ്ച് പത്നിമാരുള്ള ഒരാളെ പത്നിമാരെ എൻ്റെ ഗൃഹത്തിലേക്ക് വരുമെന്ന് പിടിച്ചു വലിച്ചാൽ അയാൾ പ്രതിസന്ധിയിലാകുന്നത് പോലെയാണ് അഞ്ച് ഇന്ദ്രിയങ്ങളുമുള്ള മനുഷ്യൻ്റെ കഥ ഏകാദശ സ്കന്ധത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ വണ്ടിൻ്റെ മൂക്കാണ് പ്രശ്നം ഇയാമ്പാറ്റയുടെ കണ്ണാണ് പ്രശ്നം മാനിൻ്റെ ചെവിയാണ് പ്രശ്നം ആനയുടെ ത്വക്കാണ് പ്രശ്നം ഇങ്ങനെ ഓരോ ജീവികൾക്കും ഓരോന്നാണ് പ്രശ്നം അല്ലേ ഓരോ ഇന്ദ്രിയം സ്ട്രോങ് ആയപ്പോൾ ആനയുടെ ത്വക്ക് സ്ട്രോങ് ആയപ്പോൾ മാനിൻ്റെ ചെവി സ്ട്രോങ് ആയപ്പോൾ മീനിൻ്റെ നാക്ക് സ്ട്രോങ് ആയപ്പോൾ ഒക്കെ അവർക്ക് അപകടം പറ്റി ഓരോ ജീവികൾക്ക് ഓരോ ഇന്ദ്രിയം സ്ട്രോങ് ആയപ്പോൾ അധപ്പതനം നമ്മുടെ ഏത് ഇന്ദ്രിയ മോശം കണ്ട് മോശമാണോ ചെവി മോശമാണോ നാക്ക് ഒട്ടും മോശമല്ല അപ്പം ഇങ്ങനെയുള്ള സ അഞ്ച് ഇന്ദ്രിയങ്ങൾ സ്ട്രോങ് ആയിരിക്കുന്ന മനുഷ്യൻ്റെ ഗതി പറയാനുടോന്ന അധോ ഗതി തന്നെയാണെന്ന് പറയുക അതുകൊണ്ട് ഈ ജനങ്ങള് ഈ വൈതരണിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നില്ല പക്ഷേ ഭഗവാനെ അതിനുള്ള ഉപായം എനിക്ക് മനസ്സിലായി എന്താ നമ സ്തുതി കർമ്മപൂജ കർമ്മസ്ഫതി ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വ വിനേദി ഷടങ്കയാകിം ഭക്തി പരമഹംസതൗ ലഭേദ അങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ ഈ ഭീകരമായുള്ള സംസാര സാഗരത്തില് വൈതരണിയിൽ മുങ്ങി പൊങ്ങിയിരിക്കുന്ന ഈ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ എന്താ അങ്ങയുടെ നാമസങ്കീർത്തനങ്ങളെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സജ്ജനങ്ങളും പരമഹംസന്മാര് ഭാഗവതന്മാര് ആ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടായാൽ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ഏതൊരു ജീവാത്മാവിനും ഈ വൈതരണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതേ ഉള്ളൂ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ട് ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സിൽ ഭഗവാനെ നിരന്തരം അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഹ്ലാദിക്കുന്ന ഒരു ജീവാത്മാവിന് ലോകം മുഴുവൻ ഭോഗാസക്തിയുടെ പുറകെ നടക്കുന്ന ഹിരണ്യകശിപ്പുവിൽ നിന്ന് പ്രഹ്ലാദനായിട്ട് മാറാം ഇതാണ് സപ്തമസ്കന്ധം സൂചിപ്പിക്കുന്നത് ഈ പ്രാപഞ്ചിക വിഷയങ്ങളാകുന്ന ഭോഗാസക്തി കൊണ്ട് പ്രാപഞ്ചിക വിഷയങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഹിരണ്യകശിപു എന്ന മലിനവാസനയിൽ നിന്ന് സൽസംഗലബ്ധയാ ഭക്തിയാ ഒരു ജീവാത്മാവിന് പ്രഹ്ലാദനായിട്ട് മാറാം മോക്ഷത്തിലേക്ക് എത്താം ഇതിനു വേണ്ടിയിട്ടാണ് പത്ത് അധ്യായങ്ങൾ ആ പ്രഹ്ലാദ സ്തുതി ഉൾപ്പെടെയുള്ള പത്ത് അധ്യായങ്ങൾ ഭാഗവതം നമുക്ക് വിരിച്ചു തന്നത് അങ്ങനെ നമുക്കെല്ലാവർക്കും ആ ഹിരണ്യകശുവിൽ നിന്ന് പ്രഹ്ലാദനിലേക്ക് എത്തിച്ചേരാൻ ഇതേപോലെയുള്ള സത്സംഗങ്ങൾ സജ്ജനങ്ങൾ ഗുരുജനങ്ങൾ പ്രചോദനമാകട്ടെ പെരണയാകട്ടെ അവരനുഗ്രഹം കൊണ്ട് നമുക്ക് മുക്തിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഭഗവത് അനുഗ്രഹമുണ്ടായി നിങ്ങളെല്ലാവരും പ്രഹ്ലാദന്മാരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ആ പ്രഹ്ലാദപ്രിയനായ ഭഗവാൻ്റെ തൃപാദങ്ങളിൽ സമർപ്പണോ സർവത്ര ഗോവിന്ദ 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 നാമ വാചാ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന്ദ കാജാമനസേന്ദ്രിയേർ ബുദ്ധ്യാത്മന പ്രകതസ്വഭാവാൽ കരോമി യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പമ സ്വസ്തി പ്രഭ്യ പരിപാലയന്തം നയേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രഹ്മണേഭ്യശുസ്തു നിത്യം ലോകസമസ്തുഖിനോ സുഖിനോ ഭവന്തു